കർത്താവടി ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ, നിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം, നിന്റെ ആലോചനയാണ് ഞങ്ങൾക്ക് ആവശ്യം. നീ ഞങ്ങളെ വലം കൈക്ക് പിടിച്ച് നടത്തുന്ന ദൈവം. പിന്നത്തെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുമ്പോൾ ഉടയവനെ മരുഭൂമിയിൽ ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയമായ ആലോചന അനുദിന നിമിഷങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് താവ് ഞങ്ങളെ മരുഭൂമിയിൽ നടത്തുന്ന ഓർത്തു സ്തോത്രം. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുവോളം ഞങ്ങളെ നടത്താൻ ശക്തൻ നരയ്ക്കുവോളം ചുമന്നു ചുമന്ന് വിടുവിച്ച രക്ഷ ഞങ്ങൾക്കായുള്ളത് കൊണ്ട് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ഞങ്ങളുടെ മധ്യേ നിലകൊള്ളുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ നന്ദിയോട് സ്തോത്രം. യാളിനെയും പരിസരത്തെയും അവിടുന്ന് വിശുദ്ധിയിൽ കാക്കുന്നതോർത്ത് സ്തോത്രം. കടന്നു വന്ന ജനത്തെ നീ അവിടുന്ന് അനുഗ്രഹിക്കുന്നതോർത്ത് സ്തോത്രം. ഹൃദ്യമായി ഞങ്ങൾ ഇടപെടണമേ. കഴിഞ്ഞ രാത്രി ഞങ്ങളോട് സംസാരിച്ച ദൈവമേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിച്ചുകൊണ്ട് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ഞങ്ങൾ പ്രാപിച്ചുകൊണ്ട് പിതാവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അങ്ങേ ആരാധിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് സഹായിക്കണമേ. എന്റെ പരിശുദ്ധാത്മാവാദിയോടൊന്നും ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കായി സ്തോത്രം. ദൈവികമായ ശക്തിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമാക്കപ്പെട്ട വചനം അതിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിലും തന്റെ ദാസനെ ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന ജനത്തിന് വിടുതലും ഉദ്ധാരണത്തിനും കാരണമാക്കി തീർക്കണം. കടന്നു വരാനുള്ളവരെ തക്ക സമയത്ത് കൂട്ടി വരുത്തണം. ആദിയോടൊന്നും തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഇരുത്തണം. തിരുനാമത്തിന്റെ മഹത്വത്തിനായിട്ടെല്ലാം ചെയ്യുമല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. സ്തോത്രം, സ്തോത്രം. പാട്ടുകൾ പാടി കഥാകൾ നമുക്ക് ആരാധിക്കാം. നീതമായ കൊയറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആത്മനിർവിൽ ആരാധന നേടിയവർ കഥാവ് സഹായിക്കട്ടെ. കൊയർ ഗാനങ്ങൾ ആലപിക്കുന്നതിൽ നമ്മെ സഹായിക്കട്ടെ. സ്നേഹവനത്തെ അറിയിച്ചോളൂ. രണ്ടാമത്തെ ദിവസമായ ഇന്ന് വൈകിയവേളയിൽ ദൈവത്തിന്റെ പാദപീഠത്തിലെ കടന്നു വരുവാൻ തക്കണം. ദൈവം നമുക്ക് ഏവർക്കും ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന്റെ സ്വത്തിനെ സ്തുതിക്കുന്നു. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു: നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്ന നമ്മൾക്ക് അവന്റെ നാമം ഉയർത്താതിരിക്കുവാൻ കഴിയില്ല. സ്നേഹം അനുഭവിച്ചിട്ടുള്ള എല്ലാവരും നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലോ? ചേർന്ന് പാടാം. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്താമോ ഉയർത്താമോ. Thank you.
Thank you.
സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായ ഒന്നുമില്ല. നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. പണ്ഡിതനോട് ചേർന്ന് പറയാം, പാടാം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായ ഒന്നുമില്ല. ആത്മാവിന്റെ ഒഴുക്കുണ്ടാകുവാൻ, ആരാധനയുടെ ശക്തി നമ്മളിൽ വെളിപ്പെടുവാൻ
പെന്തക്കോസ്ത് കൂട്ടായ്മയുടെ അനുഭവം നമ്മളിൽ വെളിപ്പെടുവാനിടയായിത്തീരണം. ചേർന്ന് പാടാം, പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. What?
ശരണപ്പെട്ടുകൊണ്ട് ഇന്നലെ രാത്രി പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ മഹായോഗം, ഈ കച്ചപ്പോടിന്റെ കൺവെൻഷൻ അന്ന് രണ്ടാം രാത്രി കടന്നിരിക്കുന്നു. ഇന്ന് രാത്രി ദിവസത്തിലായിരിക്കുന്ന എല്ലാ വാത്സല്യ നിയമം രണ്ട് ഈ സമീപങ്ങളിലൊക്കെ ഇരുന്ന് വൈരം കേൾക്കുന്ന കേൾക്കുവാൻ വന്നിരിക്കുന്ന നിയമക്കൾക്കും കഥാപരിപ്രദാസന്മാർക്കും യേശു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്ത് നമുക്ക് ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി ഇപ്പോൾ രണ്ട് കഥാസം പ്രാർത്ഥിക്കും. കെ നമ്മുടെ തലവടെ നമുക്ക് ദിവസങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇവിടെ പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന കർത്താവേ, കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രികാലം അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ് കർത്താവേ. കഴിഞ്ഞ രാത്രി നിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിവാൻ തൊക്കെ നമ്മുടെ ആയി. ഇന്ന് രാത്രി കാലം കർത്താവേ, നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, നിന്റെ സാന്നിധ്യം ഇതിനകത്തുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ് കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഇന്ന് രാത്രി കാലവും അങ്ങയുടെ അഭിഷേകത്തിലൂടെ കർത്താവേ, നിന്റെ ജനത്തിന് ആവശ്യമാകുന്ന ദൈവിക ദൂതം നൽകി തരേണ്ടതിന് വേണ്ടി അടിയങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞവനായ ദൈവം, ഇന്ന് രാത്രി കാലം കർത്താവേ, നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ ജനത്തോട് മനസ്സലിയേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇന്ന് രാത്രി കാലം കർത്താവേ, ഞങ്ങളുടെ ദാസൻ കൂടെ കർത്താവ് ഞങ്ങൾ നൽകി തരുന്ന വചനം ഞങ്ങളുടെ ആത്മീയ കണ്ണുകളും തുറക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവകൃപയിൽ ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകമായ പുതിയ അഭിഷേകത്താൽ, പുതിയ ശക്തിയാൽ ഇന്ന് രാത്രി കാലം ഉയർത്തിക്കൊള്ളേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ ബലമുള്ള കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ അഭിഷേകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കോയർ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ആലയ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ദൈവകരത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവ സാന്നിധ്യത്തോടെ, ദൈവകൃപയോടെ മടങ്ങി പോവാൻ ഞങ്ങൾ ഓരോരുത്തരും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൊള്ള കണ്ടുകൂടി അനുഭവത്തോടെ ഇന്ന് രാത്രി കാലം ദിവസം ആയിരിക്കാൻ കർത്താവ് കൃപ നൽകേണ്ടതിന് വീണ്ടും തലകളെ വണക്കി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ യോമനകുമാരൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കർത്താവേ, കൺവെൻഷന്റെ രണ്ടാം ദിനം രാത്രി ദൈവത്തിന്റെ തൃപ്പാദപീഠം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഞങ്ങളുടെ കർത്താവിന്റെ അതുല്യമായ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നന്ദി കരിയിക്കുവാനും ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന പിതാവേ, അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ ആരാധിപ്പാനും ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി തന്ന ഈ വലിയ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ എല്ലാവരെയും സമൃദ്ധിയായി അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യം ഞങ്ങൾക്ക് പിന്നെയും ആത്മാവിൽ തിരിച്ചറിയുവാനും അനുഭവിപ്പാനും
ദൈവം കൃപ നൽകി തരേണ്ടതിനാ ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മാവിന്റെ സഹവാസം, ആത്മാവിന്റെ സഹവർത്തിത്വം, ദൈവാത്മാവിന്റെ ശക്തമേറിയ പ്രവാഹം ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ദൈവം ഞങ്ങൾക്കെല്ലാം കൃപ നൽകി തരുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. സ്തോത്രം. രാത്രിയുടെ കൂടെ ഞങ്ങൾ എല്ലാവർക്കും വലിയ വിടുതലായി മാറുവാൻ ദൈവം സഹായിക്കണമേ. ശാരീരികമായും മാനസികമായും ആത്മീകമായും അമേ വലിയ വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകുവാൻ ദൈവം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചന കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവേ അവിടുന്ന് അനുഗ്രഹമാക്കി അവിടെ ദീർഘമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വലിയ ദാസനോട് സംസാരിപ്പാനായി എന്റെ കർത്താവ് അധികാരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളെ നിത്യതയോടടുപ്പിക്കുന്ന, ദൈവ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന, പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ ദൈവിക ദൂതുകൾ ഇന്ന് രാത്രി പ്രസ്താവിപ്പാൻ അവിടുത്തെ ദാസനെ സ്വർഗം അധികാരപ്പെടുത്തണമെന്ന് ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മാവിന്റെ പുതുക്കം പ്രാപിക്കപ്പെട്ടവരായി അമ്മ ഞങ്ങളുടെ ജീവിതത്തിലെ ക്രിയാത്മകമായ മണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തി ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യയോടെ ദൈവത്തിന്റെ പരിശുദ്ധ പരിശു നടത്തുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രാർത്ഥന കേട്ടതിനാൽ തിരുനാമത്തിന് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ മഹത്വം. വേദിയിലായിരിക്കുന്ന ഈ സ്ഥല സഭയുടെ ശുശ്രൂഷകൻ, വിശിഷ്ടാതിഥിയായി നമുക്കായിരിക്കുന്ന തലവേറിയ ദാസൻ പാസ്റ്റർ കെ കെ ചെറിയാനവറുകൾ, കർത്താവിലപ്പെട്ട ദാസന്മാർ ഈ ഹോളിലും സമീപ ഹോളുകളിലൊക്കെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾ ഏവർക്കും ക്രിസ്തുവേശു നാമത്തിലെ വന്ദനം അറിയിക്കുന്നു. ഹാർദമായവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം നടക്കുന്ന ഈ കൺവെൻഷനിൽ കൂടെ കർത്താവിന്റെ മാറ്റാത്ത വചനം കേട്ട് ബലപ്പെടുവാൻ ആ ദിവസത്തിലായിരിക്കുന്നു. ഓർത്തി സ്തുതിക്കുന്നു. കർത്താവ് സാന്നിധ്യം മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. വചനം കൂടെ നാം അനുഭവിച്ചറിയാൻ പോവുകയാണ്. അവിടുത്തെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്, മൂർച്ചയേറിയ വാളാണ്. അത് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും വരെ പെനിട്രേറ്റ് ചെയ്ത് അതിനെ ഉള്ള അവസ്ഥയെ പുറത്തു കൊണ്ടുവരുന്നതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യോശുവ യെരിഹോ സംഭൂമിയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരുവൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് മുമ്പിൽ പ്രത്യക്ഷനായി. യോശുവ അടുത്തി എന്ന് നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. യോശുവ എന്റെ ഈ ആർമിയുടെ ക്യാപ്റ്റൻ എന്നാണ് ഓർത്ത്. അപ്പോ ആണ്ട് തന്നോട് പറയുന്നു, സൈന്യമൃതിയുമായ യഹോവയുടെ അധിപതിയായി ഇറങ്ങി വന്നിരിക്കുന്നു ഊരിപ്പിടിച്ച വാളുമായി. അത് മറ്റാരുടെ കർത്താവ് തന്നെയാണ്. സഭയിലേക്ക് ഇറങ്ങി ചെന്ന് മൂർച്ചയേറിയ വാളും ഊരിപ്പിടിച്ചിരിക്കുന്ന അതേ കർത്താവ് തന്നെ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ആ വചനം കേൾക്കുവാനായി ഒരുക്കുകയും ആ വചനം ഏറ്റെടുത്ത് ശുദ്ധീകരണം പ്രാപിച്ച് അവരോട് ഒരുങ്ങുവാൻ സഹായിക്കും ചെയ്യുമാറാകട്ടെ. നിൽക്കാം. ദയവായി സഹോദരൻ മുമ്പോട്ട് അല്പനേരം ഇപ്പോൾ കയറിയിരിക്കണം. മുമ്പിൽ ഇരിക്കുന്നത് മുമ്പോട്ട് കയറി നിൽക്കണം. കുഞ്ഞുങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ അവരും മുൻപോട്ട് കറിയിക്കണം. അല്പസമയം ചിലപ്പോൾ ഒന്ന് രണ്ട് പാട്ടുകൾ പാടി ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും കടങ്ങളെ അടിച്ച് ഈ സമീപ ഹോളിലുള്ളവർ ഒരുമിച്ച് നമുക്ക് ആരാധിക്കാൻ പോവുകയാണ്. പകരനായി
വചനം പ്രഘോഷിക്കുവാൻ ദൈവമായിട്ടിരിക്കുന്ന ദൈവത്തിന്റെ വിലപ്പെട്ട പ്രവർത്തനെ പരിചയപ്പെടുത്തുവാനായി ദാസൻ രക്ഷിക്കുന്നു. ഈ മീറ്റിംഗ് ഇതുവരെ നയിച്ച കർത്താവ് ദാസനെ നമ്മുടെ മതത്തിൽ വചനാഘോഷണത്തിനായി കർത്താവ് അയച്ചിരിക്കുന്ന അനേകനായ കർത്താവിന്റെ ദാസനെയും മറ്റ് ഈ കൺവെൻഷനിൽ വന്നു ചേർന്ന എല്ലാ ദിവദാസന്മാർ, അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ്, നമ്മുടെ സഭകളിലുള്ള ദൈവമക്കൾ, സഭകളിലുള്ള ദൈവമക്കൾ എല്ലാവരും ധന്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുത നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാം ആഗ്രഹിച്ച കൺവെൻഷന്റെ രണ്ടാം ദിനം രാത്രിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. കഴിഞ്ഞ രാത്രിയിൽ അതിശക്തമായ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ വളരെ ലളിതമായ നിലയിൽ തന്നെ നമ്മുടെ കർത്താവ് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. അതിനായി കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ചു. സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസനെ വായന ശുശ്രൂഷയ്ക്കായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പ്രായം കൊണ്ട് അദ്ദേഹത്തിന് അല്പം ക്ഷീണമുണ്ടെങ്കിലും ആത്മാവിൽ ബലപ്പെട്ടവനായി ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുള്ളതിനായി കർത്താവിനെ സ്തുതിക്കുക. സ്തോത്രം. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നു. ഈ വാർദ്ധക്യമുള്ള സമയത്തും വചനത്തിന്റെ അഴമേറിയ അനുഭവങ്ങൾക്ക് യാതൊരു കുറവും ഒരു ഓർമ്മക്കുറവും ഇല്ലാതെ നന്നായി പ്രഘോഷിക്കാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ഇന്നലെ രാത്രി ബലപ്പെടുത്തി. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ നമ്മുടെ ദൈവത്തിന്റെ വചനം സംസാരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച കാര്യം തന്നെയാണ് വീണ്ടും ഓർപ്പിക്കുമ്പോൾ, ആവർത്തന വ്യവസ്ഥ ഉണ്ടെങ്കിൽ കൂടെ എല്ലാ തലങ്ങളിലും അധികാരത്തിനും പണത്തിനും വേണ്ടി ആളുകൾ തങ്ങളുടെ സകല അനുഭവങ്ങളും മാറ്റിവെക്കുമ്പോൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാതെയും ശുശ്രൂഷയ്ക്ക് യാതൊരു വിധത്തിൽ കളങ്കമേൽക്കാതെയും കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്ത കർത്താവിന്റെ ദാസനെ ഈ കാലഘട്ടത്തിൽ കർത്താവ് ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരം ഉയർത്തി കർത്താവിന്റെ ദാസനെ വായന ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിക്കുമ്പോൾ കരമടിച്ച് നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കയറ്റാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ മധ്യാരൂപനുടേതിന് ഞാൻ അതിയെ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. മത്സല്യ സഹോദരി സഹോദരന്മാര്, ദൈവദാസന്മാര്, കുഞ്ഞുങ്ങള്, ഈ മീറ്റിങ്ങില് വന്ന് വീണ്ടും നിങ്ങളെ കാണുവാനിടയായ അതിയായ സന്തോഷമുണ്ട്. സഭയോടുള്ള ബന്ധത്തിൽ ബഹുമാനിയ കർത്തൃദാസനും തന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയ്ക്ക് പട്ടണത്തിൽ വന്നവരോടുകൂടെ ഞങ്ങളും ഈ ദിവസങ്ങൾ പാർക്കുന്നതിൽ അതിയായ സന്തോഷം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ട് വളരെ കാര്യങ്ങൾ ഇവിടെ പറയുവാനൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും സാവകാശം ഞാൻ എടുക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തിൽ പോലെ സമയം എന്നോടുകൂടെ റാന്നി പട്ടണത്തിൽ ശുശ്രൂഷകനായിരുന്ന പ്രിയ ബൈജു സാമു ഇരുന്ന് ഇവിടെയുണ്ട്. ഈ പട്ടണത്തിൽ അദ്ദേഹം ശുശ്രൂഷ വഹിക്കുന്നു. തൻ്റെ കുടുംബം ഇവിടെയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ സഹപാഠിയായി എന്നോടുകൂടെ ദൈവവചനം പഠിച്ച ഒരു സഹോദരൻ 1960s ആരംഭത്തിൽ ശശി വിശ്വാമുവിലൂടെ ഉണ്ട്. അത് ദീർഘകാല എൻ്റെ സ്നേഹിതനാണ്. അങ്ങനെ ഒട്ട് വളരെ സഹപാഠികള്, ദേശനിവാസികൾ, അയൽക്കാര്, ദൈവസഭകളോട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെയും ഇതിനകത്തുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിലേക്ക് ഞാൻ കടക്കട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ രാത്രി ദൈവവചനത്തിൽ നിന്ന് പ്രാവചനീയമായി വരുംകാല സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു. പ്രാവചനീയ വിഷയം കൂടെ പഠനം സർവകാലവും ആവശ്യമാണ്. അത് അപ്പോസ്തലന്മാർ അംഗീകരിച്ച സ്ത്രീകരിച്ച വാക്യങ്ങൾ നമ്മളെടുത്ത് മനസ്സിലാക്കണം. ദൈവവചനം നിത്യസത്യമാണെന്ന് കളങ്കം കൂടാതെ വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ പ്രാവചനീയ സത്യങ്ങൾ പഠിക്കുമ്പോഴേ അത് മനസ്സിലാകുകയുള്ളൂ. മറ്റേ ഒരു ഗ്രന്ഥങ്ങളിലും അത് കാണുവാൻ കഴിയുന്നില്ല. വേദപുസ്തകത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ലോകത്തിൽ വരുന്നതിന് മുമ്പ് കർത്താവ് കന്യകാസുതനായ സ്ത്രീയുടെ സന്തതിയായി വരുമെന്നും നമ്മുടെ കർത്താവ് അത് ഈ ഭൂമിയിൽ എവിടെ ജനിക്കും, എവിടെ വളരും, അത് ഏതെല്ലാം അനുഭവങ്ങളിലൂടെ പോകും, തന്റെ ക്രൂശമരണം വരെയുള്ള കാര്യങ്ങൾ സകലവും
പ്രാവചനീയ ഗ്രന്ഥങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട് അത് ചരിത്രമായി തീർന്നപ്പോൾ പ്രവചനമാണ് അതിന് പിൻബലം കൊടുത്തത്. ലോകത്തിൽ ഒരു നേതാവിനെയും കുറിച്ചും അങ്ങനെ പറയാനിടയായിട്ടില്ല, ദൈവജനത്തിൽ മാത്രമാണെന്നറിയണം. പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്ന രണ്ടാമത്തെ ലേഖനത്തിന്റെ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചക വാക്യം കുറച്ച് സ്ഥിരതയല്ല. പ്രവാചക വാക്യങ്ങൾ ദൈവവചനങ്ങളിൽ അതിസ്ഥിരമാണ്, അധികം സ്ഥിരമാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് അർത്ഥം മനസ്സിലായോ? സാധാരണയിൽ നിന്ന് പ്രവാചക വാക്യങ്ങൾ അധികം സ്ഥിരമാണെന്ന് പത്രോസ് അപ്പോസ്തലൻ. അതെങ്ങനെയാ ഉണ്ടാകുന്നത്? പ്രവാചക വാക്യങ്ങൾ അധികം സ്ഥിരമായി നമുക്കുണ്ട്, നേരം വെളുക്കും, ദൈവമക്കളുടെ ഉയർപ്പിൽ സുപ്രാസമായ നേരം വെളുക്കും, ഉദയനക്ഷത്രം ഉദിക്കും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുമെന്ന അങ്ങനെയല്ല, നേരം വെളുക്കും. നമ്മുടെ കർത്താവായ യേശു ഉദയനക്ഷത്രമായി വാനിൽ ഉദിക്കുമ്പോൾ അവന്റെ പ്രിയ ദൈവമക്കൾ എടുക്കപ്പെട്ട് അവന്റെ അടുക്കിലേക്ക് ചെല്ലും. നമ്മുടെ രാത്രി തീരാണ്. സഭയൊരു രാത്രികാല സ്ഥാപനമാണ്, അതിവിടെ അവസാനിക്കാൻ സമയമായി. ഇനി നടക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവസഭയുടെ ഉൽപ്രാപണമാണ് നടക്കേണ്ടത്. അതിന് താഴെ പറഞ്ഞത് തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ യാതൊന്നും, ഇത് മനുഷ്യൻ പറയുന്ന പ്രവചനങ്ങളല്ല, തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ യാതൊന്നും യാദൃച്ഛികമായി വന്നതല്ല. ദൈവാത്മ നിവേശിതരായ ദൈവത്തിന്റെ മനുഷ്യർ പരിശുദ്ധാത്മാവിന്റെ നിയോഗവും നിറവും പ്രാപിച്ച് സംസാരിച്ചത് അത്രേ പ്രവചനം. പ്രവചനം ഒരിക്കലും ആർക്കും നിഷേധിപ്പാൻ കഴിയത്തില്ല. കാരണം ദൈവം അത് ആത്മാവിനാൽ മുന്നൊരുക്കിയതായ നിത്യ സത്യങ്ങളാണെന്ന് അറിയുമ്പോഴാണ് ഒരു ദൈവം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന വസ്തുത ഏവർക്കും വിശ്വാസയോഗ്യമായിരിക്കുന്നത്. ഞങ്ങള് ഒരു പക്ഷെ എന്നോട് ചോദിച്ചാൽ ഇന്നെന്തെങ്കിലും പ്രാവചനീയ നിലവാരങ്ങൾ അംഗീകരിക്കാൻ കൊള്ളാകുന്ന പ്രവചനങ്ങളുടെ നിവൃത്തി ഉണ്ടായിട്ടുണ്ടോ എന്നൊരു പക്ഷേ നിങ്ങൾ ഓർക്കാം. പണ്ടത്തേത് മാത്രമല്ല, വരാൻ പോകുന്നതല്ല, വർത്തമാനകാല സ്ഥിതികളിൽ വിലയിരുത്താൻ വല്ലതും വകയുണ്ട്. സകല ഹൃദയങ്ങളുടെ സംശയം ദൂരത്ത് മാറ്റിക്കൊണ്ട് ദൈവദിനത്തിന്റെ സ്ഥിരീകരണത്തിനായി ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ ഓർപ്പിച്ചിട്ട് കണ്ടിന്യൂസായിട്ട് പ്രാവചനിക വിഷയങ്ങളാണ് എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ദൈവവചനത്തിൽ നിന്ന് പ്രവചനത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതായ ആധുനികകാല സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. 1991-92 വർഷങ്ങളിൽ കുവൈറ്റ് പിടിച്ചടക്കാൻ സദ്ദാം ഹുസൈൻ ഇറാഖിൽ നിന്ന് തന്റെ സൈന്യത്തെ അവിടെ അയച്ചു. ഭയാനകമായ യുദ്ധങ്ങൾ നടന്നു. അതിന്റെ തിക്തഫലങ്ങൾ വളരെ ആ സ്റ്റേറ്റിനും മനുഷ്യർക്കും നമുക്ക് ഇന്ത്യക്കാർക്ക് വരെ എല്ലാവർക്കും ഉണ്ടായി. എങ്ങനെയെങ്കിൽ ഇതു സംബന്ധിച്ച വല്ല രേഖകളും ബൈബിളിലുണ്ടോ? അവർ ഒറ്റ കാര്യം പറയാമെങ്കിൽ ആധുനികകാല സംഭവങ്ങളിൽ ബൈബിളും അതിന്റെ പ്രവചന നിവൃത്തിയ 100 കാര്യങ്ങൾ പറയാം. അതൊക്കെ പറയുമ്പോഴാണ് വേദപുസ്തകവും ഈ കാരണവുമായി യോജിച്ചു പോകുമ്പോൾ ദൈവവചനത്തിൽ വിശ്വസിക്കുവാൻ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ തലമുറ യാഗമാനം അന്ത്യകാലത്തേക്ക് അത് പറഞ്ഞിരിക്കുന്നത് പോലെ രംഗപ്രവേശനം ചെയ്തിരിക്കുക. എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു വാക്യം ഞാൻ വായിക്കാം. ഒത്തിരി ദീർഘമായി വാക്യങ്ങൾ എടുക്കാനൊന്നും സമയമില്ല, അതുകൊണ്ട് വേഗത്തിൽ ചില സൂചനകൾ തരും. നിങ്ങൾ യിരെമ്യാവ് 49 അധ്യായം ഒന്ന് എടുത്താട്ട് വാക്യം പറയുന്നവരെ ശ്രദ്ധിച്ച് വായിക്കാവൂ. അതിനെ 13-14 വാക്യങ്ങൾ ദൈവീതം എടുത്ത് വായിച്ചാട്ട്. യിരെമ്യാവ് 49 ബസ്ര സ്തംഭനവും നിന്ദയും ശൂന്യവും ശാപവുമായി ഭവിക്കും, അതിന്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായി തീരുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഒരുമിച്ച് കൂടി അതിന്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയെങ്കിൽ നിന്ന് കേട്ടു. നിങ്ങളിൽ പക്ഷേ ഇത് പല പ്രാവശ്യം വായിച്ചുക, അതിന് സംശയമില്ല. എന്നാൽ അത് എന്താണ്, എന്തിനെ കുറിച്ചായി പറഞ്ഞിരിക്കുന്നുള്ള വസ്തുതയിൽ പലർക്കും പലപ്പോഴും അതെ സംശയം കാണും. അത് മനസ്സിലാകാത്തവരൊക്കെ ഈ ലോകത്ത് എവിടെയും കാണും. ആ വാക്യത്തിന്റെ അർത്ഥം ബസ്ര എന്ന പട്ടണം ഇറാഖിന്റെ തുറമുഖ പട്ടണമാണ്, ഏറ്റവും വലിയ ഇറാഖിലെ തുറമുഖ പട്ടണമാണ്. ഇത് 2600 വർഷത്തിന് മുമ്പ് കൃത്യമായി പ്രവചിച്ച പ്രവചനമാണ് യിരെമ്യാവ് ഈ പറഞ്ഞിരിക്കുന്ന പ്രവചനം. ആ ബസ്ര എന്ന ആ സ്ഥലത്തെ കുറിച്ച് എടുത്തു പറഞ്ഞു. അവിടെ വരാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം.
ബസ്ര സ്തംഭനം, പിന്നെ നിന്ന, പിന്നെ ശൂന്യം, ശാപം. ആ വാക്കുകളെല്ലാം മനസ്സിലായി. ഈ നഗരത്തെ ഈ തരത്തിൽ ഞാൻ ആക്കുമെന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്തിരിക്കുകയാണ്. സ്തംഭനം എന്ന് പറഞ്ഞാൽ അവരുടെ വരത്തുപോക്കുകളും വ്യവസായിക വ്യവസ്ഥകളുടെ നിരോധനം ഉണ്ടാക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അത് ശാപവും ശൂന്യവുമായി തീരുമെന്ന് പറഞ്ഞാൽ അത് ലോകജാതികളുടെയില് അത് ലോകത്തൊരു ശപിക്കപ്പെട്ട നഗരമായി തന്നെ മാറിയിരിക്കും. അത് സംഭവിച്ചു. 1992 ഉണ്ടായ ഉപരോധത്തിന്റെ ഫലമായിട്ട് അത് ഇറാഖിനെ ഉപരോധിച്ച ഒരുപാട് ഉപരോധങ്ങളില് ഈ സ്ഥലത്തെ സംബന്ധിച്ചും ശക്തമായ ഉപരോധമുണ്ടായി. ശൂന്യമെന്ന് പറഞ്ഞാൽ ബസ്ര ചാര കൂമ്പാരമായി എന്നാണ് ഞാൻ ചില മാധ്യമങ്ങൾ നേരെ വായിച്ചത്. അതെന്താ സംഭവിച്ചത്? അമേരിക്കയുടെ ഭയങ്കരമായ ആ ബോംബുകളും മറ്റുമൊക്കെ അവിടെ വീണ് അതൊരു ചാരക്കൂമ്പാര ശാപവും ശൂന്യവും നിന്നയുമായി മാറിയ ഒരു സ്ഥിതി ഉണ്ടായത് 1991. എല്ലാവരും നിങ്ങൾ എന്നെക്കാളൊക്കെ ചൊവ്വേ ടിവിയിലും ഒക്കെ ആ കാര്യം കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അടുത്ത വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ഞാൻ നിന്നയി ശാപവും ശൂന്യമാക്കും. പിന്നെ എന്തുവാ? അതിന്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായി നിത്യശൂന്യങ്ങളായി ഭവിക്കും. അടുത്തത് എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ദൈവം പറയാണ്, ദൈവം ദൈവത്തെ കൊണ്ട് ആണയിട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ വലിയവരില്ലാത്തത് കൊണ്ട് ദൈവം ദൈവത്തെ കൊണ്ട് ആണയിട്ട് പറഞ്ഞ വചനമാണ്. വാനഭൂമികൾ മാറിപ്പോയാലും അക്ഷരത്തിന് മാറ്റം വരാത്ത സത്യവചനമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അടുത്ത ബാക്കി എന്ന് വെച്ചു നിങ്ങൾ ഒരുമിച്ച് കൂടി അതിന്റെ നേരെ ചെല്ലും. ഒരുമിച്ച് കൂടി ചെല്ലുന്ന എന്തിനാ? ഈ സഖ്യരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നതായ രാജ്യങ്ങള് അമേരിക്ക ഉൾപ്പെടെ റഷ്യയും മറ്റേ പല ജർമ്മനിയും ഒക്കെ മറ്റു രാജ്യങ്ങള് ഒന്നായി ചെന്നാൽ പിടിച്ചു നിർത്താനുള്ള ശക്തി പോലും ഇല്ലാതെ ഇറാഖിലേക്ക് നിങ്ങൾ ഒന്നിച്ചുകൂടി സഖ്യരാജ്യങ്ങൾ എല്ലാം കൂടെ അതിന്റെ നേരെ ചെല്ലുമില്ലെന്ന് പറഞ്ഞത് പ്രാർത്ഥനയ്ക്കോ യോഗത്തിനോ പാടാനോ ആടാനോ ഒന്നും അല്ല. ചെല്ലാം പറഞ്ഞത് യുദ്ധത്തിനായി നിങ്ങൾ ഒരുമിച്ച് ആ രാജ്യത്തിന് നേരെ ചെല്ലാൻ. തമരാന്റെ പരിപാടിയുടെ വ്യത്യസ്ത മനസ്സിലാക്കണം. അനുഗ്രഹം, ആത്മീയം, ദൈവകൃപയും ആശയങ്ങൾ മാത്രമല്ല, ശാപശൂന്യമായ ഒരു നഗരത്തിന്റെ ന്യായവിധിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് അവിടെ പ്രാർത്ഥനയും ആരാധനയും അല്ല. പിന്നെയും അവിടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചുകൂടി ബസ്രയുടെ മേൽ ഇറാഖിനെ മൊത്തത്തിലാണ് യുദ്ധത്തിന് നിങ്ങൾ എഴുന്നേറ്റ് എല്ലാം പറഞ്ഞു. റഷ്യ അമേരിക്കയും കൂടെ എന്തോ കാണിക്കാന് അവരുടെ മഹാശക്തിയിൽ ഇതെന്തോ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാലും ദൈവത്തിനറിയാം, യോജിക്കാത്ത ശക്തികളെ എല്ലാം യോജിപ്പിച്ചു അമേരിക്ക റഷ്യയും കൂടെ. എങ്ങനെയാ യോജിക്കുന്നേ? എന്നാൽ ഒരു വട്ടമേശയുടെ ചുറ്റും ഇരുന്ന് ഈ കാര്യങ്ങൾ യോജിപ്പ് കാണിച്ച് ഒരുമിച്ച് നിന്ന് സഖ്യകക്ഷികളുടെ ആക്രമണം ഇറാഖിലുണ്ടായപ്പോൾ ഈ വചനം നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നടന്ന കാര്യമല്ലേ, ചരിത്രത്തിലൂടെ നിവർത്ത കാര്യമല്ലേ. അടുത്ത വാചകം ഒന്ന് വായിച്ചേ. അടുത്ത വാചകം എന്നിങ്ങനെ വിളിച്ചു പറയുവാൻ, എന്ന് ഈ വാർത്ത വിളിച്ചു പറയുവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ജാതികളുടെ അടുക്കലേക്ക് എന്ന് പറഞ്ഞാൽ നേഷൻസ് എന്നാ കൂടുതൽ രാജ്യങ്ങളുടെ അടുക്കലിൽ നിന്നും അയച്ചിരിക്കുന്നതാണ്. അടുത്തത് എന്നൊരു വർത്തമാനം ഞാൻ യഹോവയിങ്കിൽ നിന്ന് കേട്ടു. എന്നൊരു ന്യൂസ്, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിങ്കിൽ നിന്നാണ് ഈ ന്യൂസ്, ഈ വാർത്ത കേട്ടത്. വല്ലതും ദൈവത്തിന്റെ പക്കലുണ്ടോ? ദൈവത്തിന് വല്ലതും അറിയാമോ? കാര്യമരിക്കാണോ നിയന്ത്രണത്തിൽ തമ്പുരാൻ അതേ തന്റെ ആ നിർണയത്തില് പാസാക്കിയ ഈ കാര്യം UNOയിലൂടെ അത് പാസാക്കി നിയമമാക്കി ഈ വാർത്ത യുദ്ധ മേഖലയിൽ എത്തിച്ച് അതേ കുവൈറ്റിലെ ആക്രമണത്തിൽ നിന്ന് ഇറാഖ് സദാം ഹുസൈൻ പിന്മാറുന്നില്ലെങ്കിൽ ഒരു മഹായുദ്ധത്തിന്റെ മുഴക്കമുണ്ടെന്ന് UNOയുടെ പ്രതിനിധികൾ വന്ന് ഇത് ഇറാഖിൽ വിളിച്ചു പറഞ്ഞ ശബ്ദത്തിനാ പറഞ്ഞത്. രാജ്യം കൂടെ പ്രതിനിധിയെ ഞാൻ ആ കാര്യം വിളിച്ചു പറയാൻ അവിടത്തേക്ക് വന്നു. നടന്ന കാര്യം 91 സംഭവിച്ച കാര്യമായി പറയുന്നത്, അത് എല്ലാ മനുഷ്യർക്കും ബോധ്യമുള്ളതല്ലേ? ശരി, അങ്ങനെ ആ സംഭവം നടന്നല്ലോ എങ്കിൽ കാലാൾപ്പടയുടെ ആക്രമണം മാത്രം ഉണ്ടായിരുന്ന കാലമാണ് 2600 കൊല്ലങ്ങൾ. ഈ വാന സേന യുദ്ധങ്ങളും ആകാശ യുദ്ധവും ഒക്കെ അന്ന് മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത കാലമായിരുന്നു. എന്നാൽ ഈ യുദ്ധം എങ്ങനെ നടക്കുമെന്നുള്ളതാണ്
അവിടെ എഴുതുന്നതിന്റെ ഏറ്റവും പ്രത്യേകത അതിന്റെ 49-ാം അധ്യായത്തിന്റെ 21-22 വാക്യം വായിച്ചാട്ട് അവരുടെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ, അത് മൊത്തത്തിൽ ഉറക്കിനെക്കുറിച്ച് പറഞ്ഞു. അവരുടെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഭൂമി നടുങ്ങുന്നു. ഭൂമി നടുങ്ങുന്ന നിലയിലുള്ള വീഴ്ച. അടുത്തത് ഒരു നിലവിളി, ഒരു നിലവിളി അതിന്റെ ഒച്ച ചെങ്കടലിൽ കേൾക്കുന്നു, ചെങ്കടൽ വരെ കേൾക്കുന്നു. അടുത്തത് അവൻ കഴുകനെ പോലെ പൊങ്ങി പറന്നു വന്നു. ഇമാജിൻ പോലും ചെയ്യാൻ വയ്യാത്ത ഒരു സങ്കല്പികതയിൽ പോലും എടുക്കാൻ വയ്യാത്ത ഒരു കാര്യം ഇവിടെ വിളിച്ചു പറയുകയാണ്. അവൻ കഴുകനെ പോലെ പൊങ്ങി പറന്നു വന്ന് ബസ്രയുടെ മേൽ ചിറകുവിടക്കം. കഴുകനെന്നുള്ളതിന് ഈകളെന്നല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? അതല്ലേ ശരി. അങ്ങനെ കഴുകനെ പോലെ പറന്ന് വന്ന് ഉയർന്ന് നിന്ന് ബുസ്രായിയുടെ മേൽ ചിറക് വിടർക്കുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ താഴത്തെ വാചകം എന്താ കുഞ്ഞേ? അന്നാളിൽ ഏദോമിലെ വീരന്മാരുടെ ഇറാഖിനെ ടോട്ടലി പറയുന്ന വാക്കാണ് ഏറോമിലെ ഹൃദയം, വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടി സ്ത്രീയുടെ ഹൃദയം പോലെയാകും. എന്തൊക്കെയാണ് സംഭവിച്ചേ? അമേരിക്കൻ ഈഗിൾ പടം, അതിന്റെ പേരതല്ലേ? ഈ പ്രവചനം പറഞ്ഞ 25 നൂറ്റാണ്ട് കഴിഞ്ഞ് സ്ഥാപിതമായ അമേരിക്കയുടെ ആ ഈഗിൾ പട, ആ വ്യോമ സേനാ വിമാനത്തിന് ഈഗിൾ എന്നാണ് പേര്. ആ പട പറന്ന് വന്ന് ഉയർന്ന് നിന്ന് ഇറാഖിന്റെ മേൽ അതേ ചിറക് വിടർത്തി നിൽക്കുമ്പോൾ അതിനെ തകർത്ത് തരിപ്പടമാക്കി അതിനെ വിഭ്രാന്തി പഠിപ്പിച്ച് ദൈവത്തിന്റെ ന്യായവിധി അതിൽ നടത്തുമെന്ന് എഴുതിയ വചനം വള്ളി പുള്ളികൾക്ക് തെറ്റുവന്നു. നിങ്ങളൊന്ന് ആലോചിച്ചത് നോക്കിക്കേ, അന്ന് വ്യോമസേന യുദ്ധം നടക്കുമെന്നൊക്കെ ചങ്കുറ്റത്തോടെ പറയുവാൻ മനുഷ്യന് കഴിയുമോ? അമ്പും വില്ലും കല്ലും വാളും അല്ലാതെ യാതൊരു ഉപകരണമില്ലാത്ത കാലത്ത് പറഞ്ഞതാണ്. പറന്ന് വന്ന് ഉയർന്നു പൊങ്ങി വിധാനത്തിൽ നിന്ന് അതിനെ തകർക്കുമ്പോൾ അതേ ഭൂമി കുലുങ്ങും, ആകാശം മടുങ്ങുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് സംഭവിച്ചതല്ലേ നമ്മുടെ കാലത്ത്? വിശ്വസിക്കാമോ ദൈവവചന? ഈ പ്രവചന വിഷയങ്ങളൊക്കെ വ്യാഖ്യാനിക്കാനും പഠിക്കാനും അതിനുള്ള തരു സമയമൊക്കെ നമുക്ക് വേണ്ടതും ആവശ്യമാണ്. യുദ്ധാനന്തര ഭൂമിയെ സംബന്ധിച്ച് പറയുന്ന രണ്ടു വാക്കുകളായി ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് വയ്ക്കും. അത് യെശയ്യാ 34-ാം അധ്യായം ഒന്ന് എടുത്താണ്, അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിക്കണം. വായിച്ചാട്ട് വാക്യം, യഹോവയുടെ വാൾ രക്തം പുരണ്ട് കൊഴുപ്പ് പൊതിഞ്ഞ് ഇരിക്കുന്നു. പിന്നെ കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ടങ്ങളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ യഹോവയ്ക്ക് ബൊസ്രയിൽ ഒരു യാഗവും ഏദോം ദേശത്ത് ഒരു മഹാസംഹാരവും ഉണ്ട്. അവയോടുകൂടെ ആ നിക്കണേ, ആ ഏദോം ദേശം എന്ന് പറയുന്ന ഇറാഖും ഈ ബൊസ്ര എന്ന് പറയുന്ന ഇറാഖിലെ മീൻ പട്ടണവും ഒക്കെയാണ്. ഇത് ദൈവത്തിന്റെ ന്യായവിധിയുടെ ഒരു കാര്യ പരിപാടി ഇതിനകത്തുണ്ട്. അത് ദൈവം നടത്തിയെടുക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭൂമിയിൽ അത് നടന്നത് അതിഭയങ്കരമായിട്ടുള്ളതല്ലേ? അതിന്റെ 8-ാം വാക്യം വായിച്ചാട്ട് കുഞ്ഞു താഴോട്ട്. എന്തിനു ചെയ്യുന്നു അത്? യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സമ്മത്സരവുമാണെന്ന് ബാക്കി മനസ്സിലായോ? ദൈവത്തിന് പ്രതികാര നടപടിക്രമമുണ്ട്. മനുഷ്യനോട്, രാഷ്ട്രങ്ങളോട്, ജാതികളോട്, ഭൂമിയോട്, ഈ വനിസ്രായേലിനോട് പോലും അതിന്റെ കാര്യം പ്രവചനം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവത്തിനൊരു പ്രതികാരം. സിയോന്റെ വ്യവഹാരത്തിൽ ദൈവത്തിന് വന്നു നിൽക്കുകയാണ്. ആ സിയോന്റെ വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ വ്യവഹാരം. അതിന് കാരണം എന്താ? സദ്ദാം ഹുസൈന്റെ ലക്ഷ്യം എന്തായിരുന്നു? 1989 ഞാൻ മസ്കറ്റിൽ ഒരു 2 ആഴ്ചത്തെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ പള്ളി ഞാൻ പ്രവചന വിഷയങ്ങളാണ് എടുത്തുകൊണ്ടിരുന്നത്. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ ഒരു പേപ്പർ എന്റെ കൊണ്ടുവന്നു. അതിലെ സദ്ദാം ഹുസൈന്റെ വലിയ ഫോട്ടോയും 4 വശവും അതിന്റെ ശേഷം വിവരണങ്ങളും. അദ്ദേഹം തലക്കെട്ടായി പ്രസ്താവിച്ച് ഐ ആം ദ സെക്കൻഡ് നെബുക്കദ്നേസർ ഓഫ് ബാബിലോൺ, ഞാൻ ലോകത്തിലെ 2-ാമത്തെ നെബുക്കദ്നേസർ ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത്
ബാബിലോണെ പുതുക്കി പണിഞ്ഞുകൊണ്ട് പൂർവ്വമഹത്വത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്ന് അതിനകത്ത് അദ്ദേഹം കൽപ്പിച്ചത്. ശരിയാ, കാര്യങ്ങളൊക്കെ നടന്നു. ബാബിലോണിന്റെ പ്രവേശന കവാടത്തു നിന്ന് 80 കിലോമീറ്റർ തന്റെ വലിയ കട്ടൗട്ട് വെച്ചിട്ട് ഈ കൊട്ടാരം വരെ അതിനുള്ള കാര്യപരിപാടികളൊക്കെ ഇണക്കി വെച്ചു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവിനെ പരിഹസിക്കുന്നു. ഇതെവിടെ കൊണ്ടെത്തിച്ചു? സിയോനെ നശിപ്പിക്കുവാൻ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും അയച്ചു കളയുമെന്ന് അന്നും താൻ ലേഖനത്തിൽ എഴുതി. തന്റെ വർഗീയ വൈരാഗ്യം എന്ന് പറയുന്ന സിയോനോട് ഇസ്രായേലിനോട് തന്നെയായിരുന്നു. പക്ഷേ അതവിടെ നിൽക്കട്ടെ, അത് വിവരിപ്പാൻ പറ്റിയില്ല. ആ കാര്യത്തിൽ ദൈവം ഒരു പ്രതികാരം എടുത്തു, അത് നടപ്പാക്കുകയും ചെയ്തു. ദൈവത്തിന് പക്കൽ ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഈ സ്നേഹവും സന്തോഷവും മാത്രം ഒന്നും പറഞ്ഞാൽ കാര്യം നടക്കുക. അല്ലെങ്കിൽ പുസ്തകം ഒരു ആഗമന പഠനം എടുക്കുമ്പോൾ കാര്യം നടത്താൻ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അനാഥനും വിധവയ്ക്കും സാധുക്കൾക്കും കാര്യം നടത്താൻ ഒരു ദൈവമുണ്ട്. ലോകത്തിൽ പ്രതികാരം നടത്താൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഭയപ്പെടേണ്ടത് ദൈവജനം പഠിച്ചേച്ച. അല്ലെങ്കിൽ വരുന്ന ദുരന്തമൊക്കെ വളരെ ഭയങ്കരമായിരിക്കും. അപ്പോൾ അവിടെ സിയോന് വേണ്ടി നടത്തുന്ന വ്യവഹാരം എന്ന അടുത്ത വാചകം വായിച്ചേ. അവിടുത്തെ തോടുകൾ കീലായും ടാറായും, പിന്നെ അവിടുത്തെ മണ്ണ് ഗന്ധമായും മാറും, പിന്നെ നിലം കത്തുന്ന നിലമായി തീരും, പിന്നെ രാവും പകലും കെടാത്ത തീ കത്തിക്കൊണ്ടിരിക്കും. അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ട്. കാര്യം മനസ്സിലായോ? ഇതിന്റെ ഫലമായി ഇറാഖിൽ അല്ല കുവൈറ്റിൽ കത്തിയ 790 എണ്ണ കിണറുകളിൽ നിന്ന് പൊങ്ങിയ പുകയും തീയും കെടുത്തുവാൻ ഏറിയ കാലം ബന്ധപ്പെടേണ്ടി വന്നു. കെടാത്ത തീയ, അതെ ശാപത്തിന്റെ ഫലമായി, ദൈവകോപത്തിന്റെ ഫലമായി അവിടെ കത്തിയതോ? ഇറാഖിലെ യൂപ്രട്ടീസ് നദിയുടെ കുറുകെ കെട്ടിയ വലിയ വലിയ ഒരു പാലത്തിൽ കൂടെ ഒരു കാറ് അക്കരെ ചെന്നപ്പോൾ പുറകിൽ പാലമില്ല. മനസ്സിലായോ? ഒരു ബോംബ് വർഷണം കൊണ്ട് ആ കാർ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് ഈ റോഡേ കാണാനില്ല, ഉരുകിയങ്ങ് പോയി. എന്തൊക്കെയാ ഈ ഭൂമിയിൽ എന്തൊക്കെയാ നടക്കാൻ പറ്റുന്നത്, എന്തൊക്കെ നടത്താൻ കഴിവുണ്ട്? അതിന്റെ ഫലമായി മണ്ണ് ഗന്ധകമാകുന്നു. 1000 കണക്കിന് ടൺ ഗന്ധകം വർഷിക്കുന്ന വലിയ യുദ്ധോപകരണങ്ങൾ അവിടെ നാട്ടിൽ കത്തിയപ്പോൾ അവിടുത്തെ മണ്ണ് ടാറ് പോലാകും, തോടുകൾ കത്തി, അത് കീലായി ഭവിക്കും. ഇതെല്ലാം 100% അവിടെ നടന്ന കാര്യം. വല്ലതുമൊക്കെ നടക്കാൻ ദൈവവചനം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കാലത്തെ കാര്യമാ പറഞ്ഞത്. അത് ചുരുക്കമായിട്ട് എടുത്തതാണ്. വിശാലമാകും വിസ്തൃതമായി ആ വാക്യം കൊണ്ടുവരുവാൻ അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ആധുനിക കാലയളവിൽ ലോകത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ അനലൈസ് ചെയ്തെടുക്കുവാൻ ഈ പ്രവചനത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു ഭാഗം കൊണ്ടെത്തിച്ചു, അത് പൂർണ്ണതപ്പെടുത്തിയിട്ടില്ല, സമയമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ചു. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ കുറെ കൂടെ ഭൂമിക്കും ഭൂവാസികൾക്കും ലോകത്തിനും ജാതികൾക്കും ആകാശത്തും കടലിലും കരയിലും ഒക്കെ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ സൂചനയായിട്ട് ഇതിന്റെ ബാക്കി എടുക്കാൻ പോവുകയും അത് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ കൈക്കൊണ്ടാൽ നമ്മുടെ നിലനിൽപ്പും വിശ്വാസവും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത് കുറെ കൂടെ നമുക്ക് സാധ്യത വശത്തേക്ക് നീങ്ങാം. അതിനായിട്ട് അത് പറയുകയാണ്. ഇന്നലെ എന്തോ വായിച്ചു ശിയാവിന്റെ പ്രവചനം 13:5-7 വാക്യങ്ങൾ വായിച്ചു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ യുഗത്തിന്റെ അവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളുടെ പരമ്പരയിലെ അത് ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത്രയും വാക്യത്തിലുണ്ട്. ഇനി അതിന് 9 മുതൽ നിങ്ങൾ താഴോട്ടൊന്ന് വായിച്ചാട്ട്. ദേശത്തെ ശൂന്യമാക്കുവാനും ഇനി നടക്കാൻ പോകുന്ന കാര്യപരിപാടി എന്താ പറയുമോ, ഈ ദേശങ്ങളെയൊക്കെ നന്നാക്കാൻ പോവുകയല്ല. മനുഷ്യന്റെ കാര്യപരിപാടി പലതും അതിനുണ്ടെങ്കിലും ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഇതെല്ലാം ഒരു ശൂന്യതയിലോട്ട് മാറുകയാണ്. ഒന്ന് മാത്രം ഓർത്താമതില്ല, വെള്ളം കൂടി ആഗോള വ്യാപകമായിട്ട് അത് മുട്ടിപ്പോകുന്ന കാലം ദൂരത്തല്ല. സുഭിക്ഷമായ ജലസ്രോതസ് ഉണ്ടായിരുന്ന കേരളത്തിൽ കുടിവെള്ളമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിലേനത്തിലൊരു പ്രസംഗം ഞാൻ കേട്ടു, 2 കോടി ജനങ്ങൾ വെള്ളം കിട്ടാതെ ലോകത്ത് മരിക്കുന്ന വാർത്തയുടെ പ്രസംഗം ഞാൻ കേട്ടു. ആ 2 കോടി 5 കോടി ഒക്കെ ആയാൽ അധികം നേരം വേണ്ട, അത് 10 കോടിയാകാൻ അധികം വേണ്ട. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി മനുഷ്യരിൽ വരാൻ പോകുന്ന വ്യതിയാനങ്ങൾ വളരെയാണ്.
അടുത്ത യുദ്ധം ഒരുപക്ഷെ വെള്ളത്തിനായിരിക്കുമെന്ന് ഊർവന്മാര് പറഞ്ഞു വന്ന കാര്യം നമ്മുടെ കാലത്ത് അന്ന് അത് സംഭവിക്കുമോ എന്നത് അതെ സംശയിക്കേണ്ട കാര്യമായിട്ട് വരുന്നില്ല. നമുക്ക് താഴോട്ട് വാക്യം വായിക്കാം. ഒന്ന് വായിച്ചാട്ടെ. പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയാനും ജാതികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം യഹോവയുടെ ദിവസത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുക. എങ്ങനെ വരും? ക്രൂരമായും ക്രോധത്തോടും അതികോപത്തോടും കൂടെ ദൈവത്തിന്റെ ദിവസം വരുന്നു. സ്നേഹം തന്നെ ആ ദൈവം പഠിച്ചേക്കുന്നവരോട് ഞാൻ പറയുകയാണ്, മറുവശം കൂടെ പഠിക്കണം. കോപത്തോടും ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ ദിവസം ഇവിടെ വരികയാണ്. ദൈവമക്കളോട് ഞാൻ പറയാം, നാം ഈ പാർപ്പിടം വിടുമ്പോൾ, നാം നിത്യഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ നടക്കുന്ന കാര്യമാണ് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാൻ. ആ കാര്യത്തിലേക്കാണ് ഈ വിവരണം പോകുന്നത്. അടുത്തതായിട്ട് വായിച്ചാട്ട്, ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷങ്ങളിലെ മൂന്ന് സുവിശേഷങ്ങളിൽ സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങളുടെ സ്ഥിതിഗതികൾ മാറും. യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞ സുവിശേഷങ്ങളിലെല്ലാം അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. സ്ഥിതിഗതികൾ മാറും, സൂര്യന്റെ വെളിച്ചം ഇല്ലാതാകും, ഉദയത്തിൽ തന്നെ അത് ഇരുണ്ടുപോകും. ശാസ്ത്രജ്ഞാനും പറയുന്നവന്മാരും പറയുന്നുണ്ട്, സൂര്യന്റെ പിറകുവരയിൽ കത്തിപ്പോകുന്ന ഇന്ധനം ഒടുവിൽ ഇല്ലാതെ വരികയും ഈ സൂര്യൻ ഒരു കരിങ്കോളമായി മാറുകയും ചെയ്യുമെന്ന് ശാസ്ത്രം വിലയിരുത്തി പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒരു കാലത്ത് അമ്മാവന അമ്മാവിയ ഒച്ചപ്പന എന്നൊക്കെ പറഞ്ഞ ഈ സൂര്യന്റെ ഗതിയെ കുറിച്ച് പഠിച്ചാൽ യോവേൽ പ്രവചനത്തിലും യെശയ്യാ പ്രവചനത്തിലും മറ്റു പ്രവചനങ്ങളിലും പുതിയ നിയമത്തിലും എഴുതി വച്ചിരിക്കുന്ന വചനപ്രകാരം ഈ സൂര്യഗോളം ഒരു കരിങ്കോളമായി മാറും. തെളിവുകൾ ഞാൻ പിന്നെയും തരാം. ആ വാക്യം ഒന്ന് വായിച്ചതോട് നോക്കിയും ചന്ദ്രൻ പ്രകാശം നൽകുകയും ചന്ദ്രൻ പ്രകാശം നൽകുകയും നമുക്കറിയാമല്ലോ. പിന്നെ ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തം ഭൂതലത്തെ എന്താ ന്യായമിയുടെ കാരണം പഠിക്ക്. ഭൂതലത്തെ ദോഷം നിമിത്തം ജനസംഖ്യ കൂടിയത് കൊണ്ടല്ല, മനുഷ്യന്റെ പാപം നിമിത്തം ഈ ഭൂമിയെ ദൈവം ന്യായം വിധിക്കുകയാണ്. അടുത്ത വാക്യം പറയേ, ദുഷ്ടന്മാരെ അവരുടെ അകൃത്യം ദുഷ്ടന്മാരുടെ അവരുടെ അകൃത്യം നിമിത്തവും സന്ദർശിക്കും. പാപം നിമിത്തം അകൃത്യം നിമിത്തം ദൈവത്തിന്റെ സന്ദർശനം ഈ തലമുറയിൽ ഉണ്ടാകും, അത് മാറിപ്പോകുമെന്ന് ആരും വിചാരിക്കും. ഒരു മുന്നറിയിപ്പ് തരേണ്ടത് ദൈവജനമായതുകൊണ്ട് ആവശ്യമാണ്. അത് ഞാൻ പറയുന്നു, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതിഭയാനകമായ സംഭവങ്ങളാണ്. അടുത്ത വാക്യം വായിച്ചേ, അഹങ്കാരികളുടെ ഗർഭത്തെ ദൈവം താഴ്ത്തി കളയും. പിന്നീട് ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും എന്റെ തിക്തവരം അറിയാം, ഒരു പുരുഷന് തങ്കക്കൂമ്പാരം കിട്ടിയാൽ കിട്ടത്തില്ല. പിന്നെ ഒരു മനുഷ്യനെ ഓവർ തന്നെ കൂമ്പാരം കണ്ടെത്തിയാൽ കണ്ടെത്തുകയില്ല. പിന്നെ ദുർലഭമാക്കും. പിന്നെ അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും സൈന്യങ്ങളുടെ ക്രോധത്തെങ്കിലും അവന്റെ ഉപ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിമറിയും. അതിന്റെ വിശദാംശങ്ങൾ പിന്നാലെ തരാം. അതുകൊണ്ട് ഇതൊന്നും നിത്യമല്ല. ഈ തലയ്ക്ക് വേലയുള്ള ആകാശം മുതൽ കാൽ ചവിട്ടി നിൽക്കുന്ന ഭൂഗോളം വരെ സ്ഥിരമല്ല. ഇതെല്ലാം മറിഞ്ഞ് തകർന്ന് തരിപ്പണമാകും. എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വചനം ശരിയായിട്ട് ഓർത്തോണം. നിലനിൽക്കുന്ന യാതൊന്നും അവിടെ ഇല്ല. ഇതെല്ലാം മാറിപ്പോകുന്നു. ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെ പോലെ അവർ ഓരോരുത്തൻ താൻ താന്റെ ജാതിയുടെ അടുക്കളെ. ഇവിടെ വലിയ ഭിന്ന ഭിന്നമായ നിലയിൽ ജനങ്ങൾ അത് വിഘടിച്ച് തകർന്ന് തരിപ്പണമാകുന്ന ഒരു സ്ഥിതി ഇവിടെ വരുമെന്നാണ് ഈ പ്രവചനങ്ങളെല്ലാം പറയുന്നത്. ജനസംഖ്യ കൂടിയാൽ ആരും പേടിക്കേണ്ട, തമ്പുരാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം അടുത്തിരിക്കും. ബഹുവിധ തെളിവുകൾ അതിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് അതിന് കാരണം പറയാം. അപ്പൊ ഇവിടെ വായിച്ച വാക്യങ്ങളിൽ നിന്ന് ആകാശത്തിന്, സൂര്യനെ, ചന്ദ്രന്, പ്രകൃതിക്ക്, ഭൂഗോളത്തിന് വരുവാൻ പോകുന്ന മാറ്റം ഇത്രയും വാക്യങ്ങളില് അത് വ്യക്തവും ശക്തവുമായ ഭാഷയിൽ പറഞ്ഞല്ലോ. സംഭവ്യം തന്നെ. ഇനി അതിന് തെളിവുകൾ മറ്റു വേദഭാഗങ്ങളിൽ നിന്നുകൂടെ എടുത്ത് അത് തെളിയിക്കാൻ പോവുകയാണ്.
നിങ്ങൾ അതിന്റെ യെശയ്യാവിന്റെ പ്രവചനം 24-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം ദൈവം ഒന്ന് വായിച്ചാട്ടെ. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി. നിർജ്ജനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അശേഷം ജനരഹിതമായ സ്ഥിതിയിലേക്ക് മാറും. 700+ കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഭൂമി ജനസംഖ്യ വർദ്ധിച്ചെന്നും പറഞ്ഞ് അതില്ലാതാക്കാൻ ആ മനുഷ്യന്റെ കാശൊക്കെ പോകുന്നേ. സർവ രാജ്യങ്ങളോട് ഞാൻ പറയുന്നു, ജനസംഖ്യ കുറയ്ക്കാൻ കാശ് ചെലവാക്കണ്ട, അത് തന്നെ കുറയാൻ ഇനിയും വലിയ സമയതാമസം. എന്തൊക്കെയാണോ അതിന് വേണമൊക്കെ നാഗമാനം പഠിച്ചു നോക്കുമ്പോൾ വെളിപ്പാടിൽ അതിന്റെ കൺക്ലൂഷൻ നന്നായി തന്നിട്ടുണ്ട്. അവസരം ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഒന്നും തെളിവെടുക്കാൻ പറ്റുന്നില്ല. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ഇതിലുള്ള നിവാസികൾ ചിതറപ്പെടുകയും പിന്നെ ജനത്തിനും പുരോഹിതനും എനിക്കൊരു കയ്യുടെ വിരലുണ്ണി അത് പഠിച്ചു. ആർക്കൊക്കെ ഇത് വരും? ഈ ന്യായവിധിയിലൂടെ കടന്നു പോകുന്ന സമൂഹങ്ങൾ ആരൊക്കെയാണ്? ജനത്തിന്, പുരോഹിതന്, പുരോഹിതനെ, ഒരുപോലെ ഭവിക്കും. ഏറ്റക്കുറവിലൊന്നുമില്ല. ധനവാനും ബലവാനും അയ്മേനിയും തിരുമേനിയും സാധാരണക്കാരും മുതലാളിക്കാരും ദരിദ്രന്മാരും സകല മനുഷ്യരും ഒരുപോലെ വിനാശം വരുന്ന നാളുകള്. ഇന്ത്യയിലെ നോട്ട് നിരോധനം കൊണ്ട് എന്തോ സംഭവിച്ചെന്ന നിങ്ങൾ ഇവിടെ ആയിരുന്നല്ലോ, നിങ്ങൾക്ക് ഇതിനെ ഒന്നും വിഷയമല്ല. നോട്ട് നിരോധനം ഒരു രാത്രി കൊണ്ട് നടന്നെങ്കിൽ കൊട്ടാരം മുതൽ കുടിലു വരെയുള്ള ജനങ്ങള് അരി വാങ്ങിക്കാതെ, ഉപ്പ് വാങ്ങിക്കാതെ, വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാതെ എത്ര ആയിരങ്ങൾ കോടികൾ ഇന്ത്യയിലെ ഒരു ചുരുങ്ങിയ കാലം കഷ്ടപ്പെടേണ്ടി വന്നു. എല്ലാവർക്കും ഒരുപോലെ വരുമെന്ന് പറഞ്ഞതുപോലെ സകല മനുഷ്യരെ ഒരുപോലെ ബാധിച്ച ഒരു കൽപ്പന വന്നപ്പോൾ, എന്നാൽ ഇത് അതുപോലെയൊന്നുമല്ല. അതിനേക്കാൾ ഭീകരപരമായി സകല ജനങ്ങളെയും ഒന്നുപോലെ ബാധിക്കുന്ന ദൈവത്തിന്റെ കോപമാണ് വരുന്നത്. അശേഷം ജനരഹിതമാകും, പിന്നെ കവർച്ചയായും പോകും, കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. എച്ചറിയാനും യെശയ്യാവും പറഞ്ഞെന്നൊന്നും പറയരുത്. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. യഹോവ സൈ, ദൈവം തന്നെ ഒപ്പിട്ട് പറഞ്ഞ വചനമാണിത്. ഇതിന് മാറ്റം വരത്തില്ല. സമയമെടുത്തു. അടുത്ത വാക്ക് വായിച്ചേ. ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു. ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു. ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു. ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു. ഭൂമിയിലെ ഉന്നതന്മാർ ഒക്കെ ക്ഷീണിച്ചും പോകുന്നു. ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കും. 13-ൽ പറഞ്ഞ കാരണം തന്നെയാ ഇവിടെ. മനുഷ്യന്റെ ഭാവം ഭൂമിക്ക് താങ്ങാൻ വയ്യ. ഭൂമി അതിലെ നിവാസികളാൽ മലിനപ്പെട്ടു പോയി. ജനസംഖ്യ കൂടിയതല്ല ന്യായവിധിയുടെ കാരണം, പാപത്തിന്റെ ഫലം. പ്രമാണങ്ങളെ ലംഘിച്ച്, കാരണം എന്താ? അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടത്തെ മറിച്ചു, ദൈവത്തിന്റെ ചട്ടത്തെ മറിച്ചു, നിത്യ നിയമത്തിന് ഭംഗം വരുത്തി, നിയമത്തിന് ഭംഗം വരുത്തിയ തലമുറയാണിത്. അമേരിക്ക ഹോമോസെക്സ് പാസാക്കി. ക്ലിന്റന്റെ കാലത്താണ് അത് കൊണ്ടുവന്നത്. എന്നാൽ ഒബാമയുടെ കാലത്ത് അത് പാസാക്കി. പുരുഷൻ പുരുഷനെ കല്യാണം കഴിച്ചോണം, സ്ത്രീ സ്ത്രീയാകാം. ആ കൽപ്പന വന്നപ്പോൾ പുരുഷനും പുരുഷനും കൂടെ കല്യാണം നടത്താമെന്ന് നടത്തിക്കൊടുക്കാത്ത സഭാതലവന്മാരെയും പാസ്റ്റേഴ്സിനെയും ഒക്കെ ജയിലിന്റെ അകത്താക്കുമെന്നാ പറഞ്ഞത്. ചിലരെയൊക്കെ ആക്കുകയും ചെയ്തു. ചില സഭകൾ അതിനെ എതിർത്തു. ദൈവമക്കള് സത്യം മനസ്സിലാക്കിയവർ ഇതിന്റെ പിന്നണിയിൽ പോകയില്ല എന്നാൽ അവരും അതിന്റെ ദുഃഖഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് ദൈവത്തിന്റെ ചട്ടം മറിച്ച തലമുറയാണ്, ദൈവത്തിന്റെ പ്രമാണം മറിച്ച തലമുറയാണ്. ഇതിനോട് ദൈവം പൊരുതാതെ മാറത്തില്ല. ലോകത്തിലെ ഭയാനക ഭാവമായ ഹോമോസെക്സ് ലോകത്ത് ശക്തിപ്പെട്ടു കഴിഞ്ഞു. ഇനി ന്യായവിധി അല്ലാതെ അതിന് പ്രതികാരം വേറെ യാതൊന്നും സംഭവിക്കുന്നില്ല. നാം വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവകോപത്തിന്റെ വ്യാപ്തി ലോകത്തിൽ വന്ന് മഹാസംഭവങ്ങളാൽ ജനസംഖ്യ വളരെ കുറയും. അടുത്ത വാചകം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി. അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. അടുത്തത്, അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി. ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കും. പേരു മാത്രം ഈ ഭൂമി ശേഷിക്കും. 13-ൽ വായിച്ചെന്തോ ശ്രദ്ധിച്ചാണ് കേട്ട് പേടിച്ചിരിക്കുക. ദൈവമക്കൾ ഇവിടുന്ന് മാറും മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നടക്കത്തുള്ളൂ. ഞാൻ ഇനി കൂടെ കൂടെ പറയണം.
പ്രൈസറോട് ഇനിയും മേൽ എന്നതിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എടുക്കപ്പെടുന്ന വിശ്വാസമുള്ളവരൊന്നും വിഷമിക്കേണ്ട, അല്ലെങ്കിൽ കുറെ കത്തണ്ടി വരും മനസ്സും. പലവിധേനെ പോകാൻ നോക്കൂ, അതേ ഉള്ള മാർഗം, വേറെ ഒന്നുമില്ല, ഇവിടെ നിലനിൽപ്പില്ല. അപ്പൊ ആ പറഞ്ഞ വാക്യം അർത്ഥം മനസ്സിലായോ? മാറ്റം 13-ാം തീയതി പോലെ ഒരു പുരുഷനെ തങ്കത്തെക്കാളും മനുഷ്യനെ ഓവർത്തങ്കത്തെക്കാളും ഇല്ലാതാക്കുമെന്ന്. ഇവിടെ ചുരുക്കം പേരു മാത്രം ഈ ഭൂമി ശേഷിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. 700 കോടി ജനങ്ങളൊക്കെ തീരാൻ അധികം നേരമൊന്നും വേണ്ട. 9:18 വെളിപ്പാടെന്ന് വായിച്ച ഇതൊക്കെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് പഠിച്ചെങ്കിലെ കാര്യം ശരിയാവുള്ളൂ. ഒന്ന് വായിച്ചേ ബാക്കി 9:18 വായിച്ചേ. വായിൽ നിന്ന് തീയും പുകയും പുക ഗന്ധകവും പുറപ്പെട്ടു. എന്നിവ പുറപ്പെട്ടു. പിന്നെ വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ മൂന്ന് ബാധയാണ്. എന്നീ മൂന്ന് ബാധകളാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി. ഖത്തറിലല്ല, ആഗോള വ്യാപകമായ ലോകത്തിന്റെ മൂന്നിലൊന്ന് പോയെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 200 കോടി ജനമാണ്. അത് തീയും പുകയും ഗന്ധകം എന്ന് പറഞ്ഞാൽ ബോംബാണോ ഭക്ഷണമാണോ മറ്റെന്തെങ്കിലും മറ്റ് വെപ്പൻസ് ആണോ ഒന്നും അറിയത്തില്ല. ആഗമാന ലോകത്തിന്റെ മൂന്നിലൊന്ന് ഒറ്റ നിമിഷം കൊണ്ട് അടിച്ചു മാറ്റാമെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രതിക്ഷോഭങ്ങളും ഭയാനകത്വങ്ങളും വേറെ സംഭവങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ ഇവിടെ ചുരുക്കം പേര് വരുമെന്ന് പറയുന്നതിനകത്ത് അതിശോക്തി ഒന്നുമില്ല. തെളിയിച്ചുതരാം, യാതൊന്നും ഓർക്കണ്ട, ഇത് ദൈവവചനത്തിന്റെ സത്യങ്ങളാണ്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ പ്ലാനിങ് അതിശക്തമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നിത്യഭവനത്തിലെത്തുവാൻ ഒരുങ്ങിക്കോ, നിന്റെ പ്രിയൻ വരുന്നു. ആകയാൽ ഈ ഭൂമി നിലനിൽക്കുന്നതല്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരവുമില്ല. സത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ, ദൈവവചനത്തിലെ സത്യം മനസ്സിൽ കയറിയാൽ നമ്മൾ വീട്ടിപ്പാൻ ഒരുങ്ങിക്കോണം. നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരവുമില്ല, ശക്തിയുമില്ല എന്ന് മനസ്സിലാക്കണം. ഈ ഭൂഗോളത്തിന്റെ സ്ഥിതി സ്ഥിരമാണെന്നൊന്നും ആരും വിചാരിക്കരുത്. 17-ാം വാക്യം മുതൽ ചെയ്യാവ് വീക്ഷണത്തിൽ ഭൂഗോളത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ വായിച്ചതിന്റെ കൂടെ ചേർന്നങ്ങ് പോട്ടെ. ഒലിവ് തല്ലും പോലെയും 14-ാം വാക്യം പിന്നെ പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലകപ്പെടും. കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഉയരത്തിലെ ദൈവത്തിന്റെ ആയുധശാലയിലെ ആയുധങ്ങള്, അതിന് കൊടുത്ത അടുത്ത വാക്കാണ് ഉയരത്തിലെ ന്യായവിധിയുടെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഇവിടെ ശേഷിപ്പുണ്ടാകത്തില്ല. അത് തുറക്കും കേട്ടോ, താമസിക്കില്ല. അടുത്ത വാക്യം വായിച്ചേ. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടുപുടെ പൊട്ടുന്നു. ഈ ഭൂമി പൊടുപുടെ പൊട്ടും. അതുകൊണ്ട് ഇതിന്റെ പതനം അടുത്തിരിക്കുകയാണ്. എന്റെ അഭിപ്രായം ഒന്നും അല്ല ഞാൻ പറഞ്ഞത്, ഈ വാക്യമൊക്കെ വായിപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരീകരണത്തിന് ദൈവത്തിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്യാനാണ് ഈ വചനം തെളിവെടുക്കുന്നത്. ആകയാൽ ഈ ഭൂമി അതിന്റെ പണികളും വെന്തുപോകോ, ഈ ഭൂമി അതിന്റെ മുഖങ്ങളെല്ലാം അവസാനിക്കോ, ദൈവത്തിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമുണ്ട്, നമുക്കൊരു നിത്യഭവനമുണ്ട്, അതിനായി നമ്മൾ കാത്തിരിക്കൂ. ഇതിനെല്ലാം മാറ്റം വരാൻ പോകുകയാണ്. എന്തൊക്കെയാ ഇവിടെ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഏതെല്ലാം തരത്തിലാണെന്ന് അത് സ്വല്പം പഠിക്കേണ്ടതായിട്ടുണ്ട്. നല്ല ഒത്തിരി പഠിക്കേണ്ടി, അങ്ങനെ അല്പമായി പറയാനിപ്പോ നിവർത്തിയു. ഈ ദൈവത്തിന്റെ കോപായുധങ്ങളെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ തെളിവായിട്ട് അത് എടുത്തു. ഇന്ന് വെളിപ്പാട് പുസ്തകം 16:17 മുതലുള്ള വാക്യം നിങ്ങളൊന്ന് വായിച്ച്, ഒരു അധികം വായിക്കൊന്നും വേണ്ട, അല്പം ഒന്ന് വായിച്ചാട്ട്. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു ശബ്ദം കേട്ടു. പിന്നെ
ദൈവാലയത്തിലെ സിംഹാസനത്തിൽ വന്നിരുന്നു മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും വലിയൊരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പങ്ങളുടെ പരമ്പരയും പട്ടികയും പഠിച്ചിട്ടുള്ളവരും കണ്ടവരും അറിഞ്ഞവരും ഒക്കെ അല്ലേ നമ്മൾ. എന്നാ വരാൻ പോകുന്ന ഒരു ഭൂഖണ്ഡം ഇതുവരെ ഉണ്ടായ സകല ഭൂകമ്പങ്ങളെക്കാളും മുൻതൂക്കമുള്ളത് വരാനുള്ള ഒരെണ്ണത്തിനാണ്. അപ്പൊ അത്രയുള്ള ഈ ഭൂമിയിലുണ്ടായാൽ എന്തൊക്കെ നടക്കും നിങ്ങൾ ആലോചിച്ചോ. ഞാൻ ഒന്ന് വായിപ്പിക്കാൻ പോവാ, അതായിട്ട് വായിച്ചാൽ മുഞ്ഞെ ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലിയ ഭൂകമ്പം അഭിപ്രായമല്ലല്ലോ. ഭൂതലം കണ്ടിട്ടില്ലാത്തതിലേക്കും വലിയ മഹാഭൂകമ്പം കൊണ്ട് ഭൂതലത്തെ കീറി മുറിക്കാൻ പോവാ. കേട്ടോ, വചനം കേട്ടോ, അതേ എഴുതിക്കുന്ന എന്താ നോക്ക് വായി. മഹാനഗരങ്ങൾ മൂന്ന് റബറുങ്ക പൊട്ടിപ്പിരിയുന്നത് പോലെ മഹാനഗരങ്ങൾ മൂന്ന് കഷണമായി തെറിച്ചു മാറും. എവിടെ നിൽക്കും? വരാൻ പോകുന്ന നാളുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്തേ. ഇവിടുത്തുകാരായി തങ്ങാൻ നിൽക്കുന്നവരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇവിടെ ഇല്ല, ഉണ്ടാകത്തില്ല. എന്നാ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കളെ, ഈ വിനാശങ്ങൾ നമ്മൾ ഈ പാർത്തലം വിടുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്. ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. പിന്നെ ദൈവകോപത്തിന്റെ ക്രോധമദ്യം കുടിച്ചേ പറ്റുകയുള്ളൂ. ആകയാൽ ഈ പട്ടണങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്നതാണ്. ഇവിടെ ജാതികളുടെ പട്ടണം എന്ന് എഴുതിയ അർത്ഥം അറിയാമോ? ദൈവസഭ ഇവിടുന്ന് മാറി, പിന്നെ ദൈവമക്കളി ഒന്നും ഇവിടെ ഇല്ല, പിന്നെ ശേഷിക്കുന്ന ജാതികൾ. അതുകൊണ്ടാ ഈ വാക്ക് വന്നത്, ജാതികളുടെ പട്ടണങ്ങൾ എല്ലാം വീണുപോയി. നമ്മുടെ ഇന്ത്യയിലും മഹാപട്ടണങ്ങളുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. കർത്താവിന്റെ കരം തൊടുമ്പോൾ, ന്യായവിധി അതിന്റെ ഭീകരമായ അവസ്ഥയിലെത്തുമ്പോൾ, ഈ ഭൂതലം യെശയ്യാവ് നേരത്തെ പറഞ്ഞതുപോലെയും ഈ വെളിപ്പാട് പറഞ്ഞതുപോലെയും കാര്യങ്ങൾ കഷണം കഷണമായി, ഇത് ആനയുടെ കയ്യിൽ കിടന്ന വാഴപ്പിണ്ടി അടിച്ചു തകർക്കുന്ന പോലെ ഈ ഭൂതലത്തിന്റെ ശക്തികൾ മുഴുവൻ തകരും. ഇപ്പോഴും സ്തോത്രം പറയാൻ മടിയല്ലേ? മരവിച്ചിരിക്കുക, പിന്നെ എന്തിനു സ്തോത്രം പറയാനാണ്? പേടിക്കേണ്ട, നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, പിന്നെയും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു നിത്യഭവനമുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന നഗരം അതാണ്. അതിനോട് ഒരുക്കം വേണോ? ഇത് വിടാൻ തയ്യാറായിക്കോ, അല്ലെങ്കിൽ അത് നമ്മെ വിടും. ശരി, അപ്പോൾ വരാൻ പോകുന്ന ഒരു ഭൂകമ്പം ഭൂതലത്തെ ആകമാനം അടിച്ച് തകർക്കുന്നതാണ്. അതൊന്നുപോലെ സംഭവിച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരിയായി സംഭവിക്കുന്ന ഈ സംഭവങ്ങളെ കുറിച്ച് എടുത്ത് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് കുറെ കൂടി ആഴമായി ചിന്തിക്കുവാൻ വേറെ വേദഭാഗത്തിലേക്ക് പോവാം. അത് വെളിപ്പാട് പുസ്തകം 6:12 ദേവി ഇത് നിർത്തി നിർത്തി എന്ന് വായിക്കണം. ഭൂതലത്തിൽ വരുവാൻ പോകുന്ന ഈ ക്ഷതം തകർച്ച ആകാശത്തിനും ഭൂമിക്കും സൂര്യനും നക്ഷത്രത്തിനും മൊത്തത്തിൽ ടോട്ടലി വരുവാൻ പോകുന്ന ന്യായവിധി, അതെ ആ വിനാശങ്ങളുടെ പട്ടി ഇവിടെ എടുക്കുക. വെളിപ്പാട് 6:12 വാക്യങ്ങൾ നിർത്തി നിർത്തി വായിക്കണം. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. പിന്നെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. പിന്നെ സൂര്യൻ കടും അരിമ്പണം പോലെ പറത്തു. ഭൂകമ്പം ഭൂമിയില്ല, പ്രത്യേകാതം സൂര്യനില്ല. ഭൂമിയിൽ നിന്ന് 9,30,000 മൈൽ അകലെ നിൽക്കുന്നതായ ആ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഭൂമിയിൽ നടന്ന ഒരു ന്യായവിധിയാണ് അത്. എവിടെ വരെ എത്തിപ്പിടിച്ചു? അത് സൂര്യഗോളത്തെ തകർത്തരിപ്പണമാക്കി കരിങ്കോളം പോലെ അതിനെ ആക്കി മാറ്റി. പിന്നെ പിന്നെന്തുവാ? ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. പിന്നെ അതിവൃക്ഷം മെലിങ്ങാറ്റ് കൊണ്ട് പുലുങ്ങിയിട്ട് പറഞ്ഞ എന്റെ ബാക്കി ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൈവവചനമായോണ്ട് ബുദ്ധിമുട്ടില്ലെന്നാ എന്റെ വിശ്വാസം. അവിടെ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 1970s അമേരിക്കയുടെ സ്കൈലാബ് സമയത്തിന് മുമ്പേ ഭൂമിയിൽ പതിച്ചു. ഇന്ത്യയിലെ പല പട്ടണങ്ങളിൽ നിന്ന് നമ്മുടെ ആൾക്കാർ അവധിയെടുത്ത് കേരളത്തിൽ വന്നവരെ എനിക്കറിയാം. ഇത് എവിടെയാ വീഴുന്നത് നിശ്ചയമില്ല. അത് എവിടെ വീണാലും നാശം വിതയ്ക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു.
ആൾക്കാർ വളരെ ഭയം. പലയിടത്തും ബോംബെ മഹാരാഷ്ട്ര പൂനെയും നോക്കി അവധി എടുത്ത് കേരളത്തിൽ ആൾക്കാർ വന്ന് അവര് പറഞ്ഞതാണ് ഏതായാലും വീട്ടിൽ കിടന്ന് ജാഗാം അതിന് പോകുന്നു. പക്ഷേ ഈ കൈലാവ് എങ്ങും പറ്റാതെ കടലിൽ പോയി. ഉദ്ദേശവിനാശങ്ങളൊന്നും വന്നില്ല. അപ്പോൾ അവിടെ ഉദ്ദേശിച്ച കാര്യം ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, അമേരിക്ക അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. അവരൊടുവിൽ എഴുതിയിരുന്നത് മനോരമയുടെ ഫ്രണ്ട് പേജിൽ സൂര്യന്റെ ബ്ലോക്ക് കൊടുത്തിട്ട് സൂര്യൻ കരിമ്പിടം പോലെ കറക്കുന്ന നാളുകൾ അകലെയല്ല, അത് അടുത്തിരിക്കുന്നു എന്ന് ശാസ്ത്രീയ ലേഖനം വിശദമായിട്ട് അതിനെക്കുറിച്ച് എഴുതി. സൂര്യനിലെ ഇന്ധനക്ഷമത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് നിത്യകോളമാ അമ്മ അവനെ അമ്മാച്ചനെന്നൊക്കെ പറഞ്ഞ പുള്ളികൾ പറഞ്ഞു. ഇതിലൊരു പര്യവസാനമുണ്ട്, സൂര്യന് നിലനിൽപ്പില്ല. അഗ്രശാസ്ത്രജ്ഞന്മാർ ഒരുപോലെ സംഭവിക്കുന്നു, പറയുന്നു ഭൂമിക്ക് ഈ സൂര്യൻ ഇതും നിലനിൽപ്പുള്ളതല്ല, ഇതിനെല്ലാം അവസാനമുണ്ട്, അവ നശിക്കും, നീയോ നിലനിൽക്കും. സൃഷ്ടാവ് എന്നേക്കുള്ളവനാണ്, അവൻ എന്നേക്കും നിലനിൽക്കുന്നവനാണ്, ഇവയെല്ലാം നശിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നല്ലോ. അതുകൊണ്ട് സംഭവ്യമായ കാര്യങ്ങൾ ഓരോന്നെടുക്കാം. സൂര്യൻ കരിമ്പടം പോലെ കറുക്കുമെന്ന് പറഞ്ഞ ശാസ്ത്രീയ അംഗീകാരം നിരവധി നിലകളിൽ ലഭിച്ചു കഴിഞ്ഞതാണ്. പിന്നെ അടുത്ത സംഭവം പിന്നെ രക്തതുല്യമായി തീരുമെന്ന് പറഞ്ഞാൽ സയൻസ് നമുക്കറിയാമല്ലോ, സൂര്യന്റെ പ്രകാശം നിലച്ചാൽ ചന്ദ്രന്റെ പ്രകാശം പോയി. അടുത്ത ഭാഗം അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങി കായികൾ ഭൂമിയിൽ വീഴുന്നത് പോലെ ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീഴുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പരിഭാഷ തെറ്റ, അങ്ങനെയല്ല. ആകാശത്ത് ഉൽക്കകൾ ഭൂമിയിൽ വീഴുമെന്നോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഗോളങ്ങളുടെ സ്ഫോടനമോ അതുപോലെയുള്ള എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ സംഭവിച്ചാൽ അത് കഷണം കഷണമായി മഴ പെയ്യുന്ന പോലെ ഭൂമി പെയ്യും. അതിനെ സംബന്ധിച്ചാണ് ആ വാക്കല്ലാതെ നക്ഷത്രങ്ങൾ വീഴാൻ ഈ ഭൂമിക്ക് സ്ഥലമില്ല, ആ ഭൂമിയേക്കാളൊക്കെ എന്ത് വലുതാണ് നക്ഷത്രങ്ങൾ. അപ്പൊ ആ വാക്ക് അങ്ങനെ മനസ്സിലാക്കി വെക്കണം. ഉൽക്കകൾ ഭൂമിയിൽ വീഴും, അത് മഴ പെയ്യുന്ന പോലെ ഭൂമിയിൽ വീഴും. അടുത്തത് ഈ പുസ്തക ചുരുളിലെ ചുരുട്ടുന്നത് പോലെ തലയ്ക്ക് മീതെയുള്ള ആകാശമുണ്ടല്ലോ. പഴയകാലത്തുള്ളവർക്ക് അറിയാം എന്നു അറിയും, ഇവിടെ വലിയ പരമ്പ് തെറുത്ത് വെക്കുന്നത് പോലെ പുസ്തക ചുരുളൊക്കെ റോളാണല്ലോ പണ്ടത്തേത്. ആ പുസ്തക ചുരുള് ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. പിന്നെ ആകാശം മാറിപ്പോയാൽ മലയും കാണുകയല്ല, കുന്നും കാണുകയല്ല, ദ്വീപും കാണുകയല്ല. എല്ലാ മലയും കുന്നും ദ്വീപും സ്വസ്ഥാനത്തുനിന്ന് ഇളകും. നിങ്ങൾ പാർക്കുന്ന ഈ പ്രദേശങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം മിക്കവാറും ദ്വീപുകളാണല്ലോ. അത് ഇങ്ങോട്ട് ബാധിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയണോ? ദ്വീപും കാണുകയില്ല, കരയും കാണുകയില്ല, കടലും കാണുകയില്ല, ആകത്തകിടം പോയി. മലകൾ പോലും തൽസ്ഥാനത്ത് ഇളകി അങ്ങ് മാറും. ഭൂതലത്തിന് വലിയ മാറ്റങ്ങൾ ആകമാനം സംഭവിക്കും ഈ ഒരൊറ്റ ന്യായവിധിനം മുൻപ്. അതെ, ഒരു ഫലിതമായി കേട്ടുപിടിക്കുകയല്ല, കാര്യ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ കോപം ഭൂമി മേൽ കത്തിയാളുമ്പോൾ, അത് ജ്യോതിർഗോളങ്ങളിൽ അത് അമരുമ്പോൾ, ഈ വരുവാൻ പോകുന്ന വ്യതിയാനങ്ങൾ നിയന്ത്രിക്കുവാൻ ആർക്കും കഴിയാതെ വരുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കടുപ്പം എന്താണെന്ന് ലോകം അറിയാൻ പോവുകയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താ? പുസ്തകത്തിലുള്ളിരുട്ടുന്ന പോലെ ആകാശം മാറിപ്പോകും. ഈ ഭൂമിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് മനുഷ്യന് പല കാലത്ത് പല ചിന്തകളിലും മതവിചാരങ്ങളിലും കൂടെ കൊണ്ടുപോയി. പുരാതന ഈജിപ്തിലെ ആദ്യകാല ചിന്തകളിൽ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ആനപ്പുറത്തിരിക്കുകയാണ്, ആന ഇടയുമ്പോൾ ഭൂമി കുലുക്കും. ഗ്രീക്കുകാർ വലിയ ഫിലോസഫേഴ്സ്, അവര് പറഞ്ഞു ഹെർക്കുലീസ് എന്ന് പറയുന്ന ദേവന്റെ തോളയില ഭൂമി ഇരിക്കുന്നത്. ഒരു തോള് കഴിക്കുമ്പോൾ മറ്റേ തോളിലെടുക്കും, അപ്പോഴീ കുലുക്കവും വരും. ഇന്ത്യക്കാര് മോശമൊന്നുമല്ല, സിദ്ധാന്തങ്ങൾക്ക് ഇക്കാലത്ത് ഒരു വിടുപിടുക്കന്മാരാണ്. അനന്തൻ എന്ന് പറയുന്ന മഹാസർപ്പത്തിന്റെ ഭണാസമൂഹത്തിന്മേലാ ഭൂമി ഇരിക്കുന്നത്. അനന്തൻ തല കുലുക്കിയാൽ ഭൂമി കുലുക്കും. ആൾ
ആരുടെയും മോശമാണോ എല്ലാവരുടെയും നല്ല അത്ര അങ്ങനെയാണ്. ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ ചിന്താഗതികളും 400 വർഷത്തിന് മുമ്പേ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയാവുന്ന ഗലീലിയോ പറഞ്ഞു, ഈ ഭൂമി പരന്നതല്ല ഉരുണ്ടതാണ്. ഈ രാത്രിയും പകലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഭൂമി ഉരുണ്ടതായത് കൊണ്ടാണെന്ന് പറഞ്ഞവനെ അന്നത്തെ കോടതി മരണത്തിന് വിധിച്ചു, ജീവിച്ചിരിക്കാൻ സമ്മതിച്ചില്ല. സ്നേഹിതരുടെ സമ്മർദ്ദം കൊണ്ടും ഇവരത് പിൻവലിച്ചത് കൊണ്ടും അവനെ ആ തൂക്കുമരത്തെ നിന്ന് പിടിപ്പിച്ചു ഗലീലിയോ. അധികം കാലമൊന്നും ആയില്ല, 1500 വർഷത്തിൽ താഴെയായിട്ടുള്ള ഈ കാര്യം. പക്ഷേ ആ പോക്കിലും അവൻ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമി ഉരുണ്ടതാണെന്ന് നിങ്ങൾ കാണും. ഞാൻ ഈ ശിക്ഷ അനുഭവിച്ചാലും കേട്ടാലും ഇത് സംഭവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഈ ഭൂമി ഒരു ഗോളമാണ് എന്ന് പറഞ്ഞത്. ഇതിൽ രാത്രിയും പകലും ഇതിന്റെ നിയന്ത്രണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭൂമി പരന്നതാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇതിന്റെ സ്ഥിതിഗതികളെ വിലയിരുത്തി മനുഷ്യൻ അതിന്റെ കാരണങ്ങളും ഗവേഷണങ്ങളും നടത്തിയപ്പോൾ ഭൂമി ഉരുണ്ടതാണ്, ഒരു ഗോളമാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അല്പകാലത്തിന് മുമ്പ് ജീവിച്ച മനുഷ്യനും കോടതികളും ഭൂമി പരന്നതാണ് ഉരുണ്ടതല്ലെന്ന് സിദ്ധാന്തം സ്ഥാപിച്ചവരാണ്. ദൈവവചനത്തിൽ എന്തോ പറയുന്നു, നമ്മുടെ വിശ്വാസവും ആധാരവും ദൈവവചനത്തിലാണ്. ഈ ഭൂമിയെ കുറിച്ച് 8-ാം അധ്യായം സദൃശ്യവാക്യം കൂടെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട് അത് നമുക്ക് ബേസിക്കലി അതൊന്ന് അടിസ്ഥാനപരമായി നോക്കാം. വൈശ്യ വാക്യം, അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോൾ അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ഭൂമിക്ക് ഷേപ്പ് ഇട്ടത് വൃത്തമാണെന്ന് ദൈവജനം 3000 വർഷത്തിന് മുമ്പ് എഴുതി വെച്ചതാ ഞാൻ ഇപ്പൊ വായിച്ചത്. യെശയ്യാവ് പറഞ്ഞത് ഭൂമിയുടെ വൃത്താകൃതിയിന്മേൽ ദൈവം അധിവസിക്കുന്നു എന്നാണ് 40:22 കൊടുത്തിരിക്കുന്ന വേർഷൻ. അങ്ങനെ ഭൂമണ്ഡലത്തിന്മേൽ അഥവാ സിറ്റിംഗ് അപ്പോൾ ദ സർക്കിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദൈവം ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ അധിവസിക്കുന്നു. അവ ഈ വാക്കുകൾ എല്ലാം വൃത്താകൃതിയാണ് കാണിച്ചത്. ഇത് 3000 കൊല്ലവും 2500 കൊല്ലവും 700 കൊല്ലമൊക്കെ മുമ്പ് എഴുതി വെച്ചതാണ്. ദൈവവചനത്തിന് മാറ്റമുണ്ടോ? ആ വചനം പോലെ തന്നെയല്ലേ ഭൂമിയുടെ നിലയിന്ന് മനുഷ്യൻ പഠിച്ചു വന്നപ്പോൾ. അതുകൊണ്ട് വചനം തെറ്റാണെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഹലോ, 26-ാം അധ്യായത്തിലെ 7-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. 26:7 വടക്കേ ദിക്ക് സമ്പൂർണ ശൂന്യതയാണ്. അത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാ. ഭൂമിയുടെ വടക്കേ ദിക്കിൽ ഒന്നുമില്ല, വെറും ഒരു ശൂന്യ സ്ഥലമായിട്ട് അത് കിടക്കുകയാണ്. അത് കുറച്ചൊന്നുമല്ല, അയവിസ്തൃതമായ ഏറിയ ഇരിക്കാൻ കിടക്ക. ഇത് എന്തിന് ഇങ്ങനെ ഇട്ടിരിക്കുന്നു? എന്തെങ്കിലും ആകട്ടെ, ഒരു കൂട്ടം ആൾക്കാർ ഈ വിശ്വാസികളൊക്കെ പറയുന്നത് 1500 സ്ക്വയർ മൈലുള്ള പുത്തൻ എറുസലേം എന്നുള്ള മഹാപട്ടണം സ്വർഗത്തിൽ നിറങ്ങി വരാൻ ഈ വടക്കേ പ്രദേശം പണ്ടേ ശൂന്യമാക്കി ഇട്ടേക്ക് വന്നോ? എന്തെങ്കിലും ആട്ട്, അത് വരാനുള്ള സമയത്ത് അത് വരും. അതിനെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. ഭൂമിയുടെ ഉത്തരദിക്കിനെ ദൈവം ശൂന്യത്തിന്മേൽ നിർത്തി. അടുത്ത വാക്ക്, ഭൂമിയെ ദൈവം തൂക്കിയിരിക്കുന്നത് ആനപ്പുറത്തല്ല, കുതിരപ്പുറത്തല്ല, അനന്തന്റെ പുറത്തുമല്ല. ദൈവം ഭൂമിയെ നാസ്തിത്വം അഥവാ നത്തിങ് ഒന്നുമില്ലായ്മ നിർത്തിയെന്ന് ഇപ്പൊ വിശ്വസിക്കാമോ? ഒരു പന്ത് അങ്ങോട്ട് എറിഞ്ഞ് അത് വിധാനത്തിൽ നിൽക്കുന്നു, സങ്കല്പിക്കേ. അതുപോലെ ഒരു പന്ത് പോലെ ഈ ഭൂമി അവിടെ നിൽക്കുകയാണ്. താഴെ തൂണില്ല, മേളിൽ കുറ്റിയില്ല, കയറില്ല, അതേ കൊളുത്തും ഒന്നുമില്ല. വെറുതെ അവിടെ നിൽക്കുക. ദൈവം ഈ ഭൂമിയെ കൽപ്പിച്ചാക്കിയപ്പോൾ 23.5 ഡിഗ്രിക്ക് ഈ ഭൂമി ചരിഞ്ഞു നിൽക്കുക. 24 ആയാൽ ഇത് ചാരമാകും, 22 ആയാൽ ഐസ് കട്ടയാകും. 23.5 ഡിഗ്രിക്ക് മനുഷ്യവാസ യോഗ്യമായി ഭൂമിയെ നിർത്തിയവനാര്? അവനെയാണ് ഞാൻ സർവ്വനിയന്താവായ നിത്യ ദൈവമെന്ന് വിളിക്കുന്നത്. അതിന് മാറ്റം വരാതെ നിർത്തിയ ദൈവം ഇത്രത്തോളം ചായ്വും ചരിവില്ലാതെ അതിനെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ജനവാസ യോഗ്യമായ അന്തരീക്ഷത്തിന്. വെറുതെ എനിക്കല്ല ഭൂമി വായിക്കുമ്പോ തോന്നും, അല്ലെങ്കിൽ കേൾക്കുമ്പോ തോന്നും ഇതെങ്ങനെ നിൽക്കുകയാണെന്ന് എന്ന് പറഞ്ഞാൽ
അങ്ങനെയല്ല, ദൈവീക നിയന്ത്രണ മേഖലകൾ ഇതിനെ നിർത്തുവാൻ പലയിടത്തും പലതും ഉണ്ട്. 4000 കൊല്ലം മുമ്പ് യോബിനോട് പറഞ്ഞ 38-ാം അധ്യായം 33-ാം വാക്യം എടുത്ത് ആരെങ്കിലും ഒന്ന് വായിച്ചാട്ട്. അതിനെ സംബന്ധിച്ചുള്ള ദൈവീക വീക്ഷണം, ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? യോബിനോട് ചോദിച്ച, യോബേ നിനക്ക് പലതും അറിയാമല്ലോ, നിന്നെ തലയ്ക്കുമ്പോൾ ആകാശ നിയമങ്ങൾ വല്ലതും ഉണ്ടോ നിനക്ക് അറിയാമോ? ആർക്കാ നിയമം അറിയാവുന്നേ? നമ്മൾ നോക്കും ആകാശമുണ്ടോ? ആ ദൈവം പറയുന്നത് അത് നിർത്തിയതിന് നിയമമുണ്ട്, ദൈവത്തിന് അതിന് നിയമമുണ്ട്. അടുത്ത വാചകം വായില്, അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? ആകാശത്തിലെ നിയമങ്ങൾ കൊണ്ട് ഭൂമിയെ നിർത്തുവാനുള്ള സ്വാധീനത അതിനകത്തുണ്ട്. ഞാൻ പറയട്ടെ, ഭൂമി വെറുതെ നിൽക്കുകയല്ല, ഇതിനെ നിർത്തിയവൻ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുക. അതിന്മേൽ ആകാശത്തിന്റെ ആവരണങ്ങളായ നിയമങ്ങൾ ഭൂമിയുടെ നിലനിൽപ്പിന് അതെ വളരെ ആവശ്യം. അത് അങ്ങനെ ദൈവം ചെയ്തേക്കുന്നത് പുസ്തകത്തിൽ ഇതിനെല്ലാം രേഖയുണ്ട്. വെറുതെയല്ല, നമ്മളിതൊന്നും കാണുന്നില്ലെങ്കിൽ നിരവധി ലേയേഴ്സ് ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായത് ഇതിന് മുകളിൽ ഉണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകാശത്തിലെ നിയമങ്ങളാണ് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് കാരണമായി തീർന്നിരിക്കുന്നതെന്ന് വ്യക്തമായ ഭാഷയിൽ അതിശക്തമായും അതിനെ നിലകൊള്ളുന്നു. അതങ്ങനെ തന്നെ നിൽക്കുന്നു. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആ ആകാശം പുസ്തക ചുരുളി ചുരുട്ടുന്നത് പോലെ മാറ്റിപ്പോവും. ദൈവവചനം മാറുന്നതല്ല എന്ന് ഈ തലമുറ പ്രത്യേകിച്ച് യുവജനങ്ങൾ ശ്രദ്ധിക്കും. അറിയേണ്ടതും അതെ ദൈവത്തെ സ്തുതിക്കേണ്ടതുമായ ഒട്ടുവളരെ കാര്യങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ട് എന്ന കാര്യം മറക്കൽ. വേദപുസ്തകത്തെ 2 പത്രോസിന്റെ ലേഖനം എഴുതി വെച്ച പത്രോസിന്റെ അതെ അറിവില്ലാത്ത പോഷത്വത്തിന്റെ ആ പുസ്തകം വേദപുസ്തകത്തിൽ നീക്കം ചെയ്യണമെന്ന് ക്രിസ്തീയ ശാസ്ത്രജ്ഞന്മാർ ബൈബിൾ സൊസൈറ്റിയോടും ബന്ധപ്പെട്ടവരോടും ശക്തമായി ആവശ്യപ്പെട്ടു. അതിന്റെ കാരണം ഈ ഭൂമി എന്റെ മൂലപദാർത്ഥങ്ങൾ കത്തി മാറും എന്ന് പത്രോസ് എഴുതി വെച്ചു. ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങളിൽ 1942 വരെ ഈ ഭൂമി എന്റെ മൂലപദാർത്ഥങ്ങൾ കത്തുകല്ലെന്ന് അവർ എഴുതി വെച്ചു. 1923 ഈ ഭൂമിയുടെ ആറ്റം സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ വന്നപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, റോബർട്ട് മില്ലിഗൻ പറഞ്ഞു, ഈ ഭൂമിയിൽ എല്ലാം ഭൂമിയെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഈ മൂലപദാർത്ഥങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു പരമാണുക്കളാൽ നിർമ്മിതമായിരിക്കുന്നു. യഥാസ്ഥാനം പറയുന്നു, ഈ ഭൂമിയെ ദൃശ്യമായതുകൊണ്ടല്ല അദൃശ്യമായതുകൊണ്ട് ദൈവം ഭൂമിയെ നിർമ്മിച്ചിരിക്കുന്നുവെന്ന. അപ്പൊ നമ്മള് കല്ലും പാറയും മണ്ണുമൊക്കെ കാണുമെങ്കിലും അദൃശ്യമായതുകൊണ്ട് ഭൂമിയെ നിർമ്മിച്ചു എന്നുള്ള പൗലോസിന്റെ ചിന്താഗതിയിൽ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാചകം എടുത്തു പഠിക്കുമ്പോൾ എബ്രായ ലേഖനത്തിലുണ്ട്. പിന്നെ അത് എന്താന്നതിന് കാരണം, ഓരോ പരമാണുക്കളുടെയും ഗതി എന്താ? ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്രോൺ എന്ന 3 ഘടകങ്ങൾ ഓരോന്നിനുമുണ്ട്. ഈ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം മാതിരി ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു പരമാണുവിനെ കാണുവാൻ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് സാധ്യമല്ല. ഒരു വസ്തുവിനെ 200,000-ൽ അധികം വലിപ്പത്തിൽ കാണിക്കുന്ന സൂക്ഷ്മ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടാണ് ഇതിനെ കാണുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് ഈ പരമാണുക്കൾ മനുഷ്യന് ദൃഷ്ടിഗോചരമല്ലാത്ത ഈ പരമാണുക്കൾ കത്തിയഴിയും. ഇതിലെ ഓരോ അദൃശ്യമായ പരമാണുക്കളും സ്പ്ലിറ്റ് ചെയ്യും. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു അത് സ്പ്ലിറ്റ് ചെയ്യത്തില്ല, ചെയ്യാൻ സത്യമല്ലെന്ന് എഴുതി വെച്ചു. ഇവിടൊക്കെയാ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളാകെ പിന്നെ മറ്റ് ഉന്നതമായ എൻസൈക്ലോപീഡിയകൾ, ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ഇതെല്ലാം എഴുതി വെച്ചു ഈ സ്ഥിതി നടക്കത്തില്ല, പരമാണുക്കൾ വിഘടിക്കപ്പെടത്തില്ല. എന്നാ പത്രോസ് പറഞ്ഞു ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. ഈ പരമാണുക്കളെല്ലാം അത് അത്യന്തമായ ചൂടിനാൽ ഇത് കത്തി അഴിഞ്ഞു മാറുമെന്നാണ് എഴുതിയേക്കുന്നത്. സംഭവിച്ചു.
1942 അമേരിക്കയിലെ ചിക്കായ് യൂണിവേഴ്സിറ്റിയിലെ രസതന്ത്ര വിഭാഗത്തില് എൻറിക്കോ ഫെർമി എന്ന ഇറ്റാലിയന്റെ കണ്ടുപിടുത്ത ഗവേഷണശാലയിൽ 1942 അദ്ദേഹം ഡിക്ലെയർ ചെയ്തു, സ്നേഹിതരെ, അബദ്ധം പറ്റിയത് ബൈബിളിലല്ല നമുക്കാണ്. അത്യുഗ്രമായ ചൂടിൽ കൂടെ പരമാണുക്കളെ കടത്തിവിട്ടാൽ ആ മൂന്ന് വസ്തുക്കൾ സ്പ്ലിറ്റ് ചെയ്ത് മാറിപ്പോകും, പിന്നെ യോജിപ്പിക്കാൻ സാധ്യമല്ല. ഇന്ന് വരെ യോജിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അത്യുഗ്രമായ ചൂട് കൊണ്ട് ഭൂമിയുടെ ഈ പരമാണുക്കൾ കത്തി അഴിയുന്നതാണെന്ന് എഴുതി വെച്ചപ്പോൾ ആ വചനം മാറ്റണമെന്ന് ഘോഷിച്ച ശാസ്ത്രജ്ഞന്മാർ ക്ഷമയോദിച്ചു പറഞ്ഞു, ബൈബിളാണ് ശരി, മനുഷ്യനല്ല ശരി. നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ വചനത്തിന് ആകാശ ഭൂമികൾ മാറിപ്പോയാലും മാറ്റം ഒരു വള്ളിയോളി വരത്തില്ല. നമ്മൾ ദൈവവചനം വിശ്വസിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ വളരെ വകയുള്ള കാലമാണ്. വിശ്വസിക്കാം, ഏത് ബുദ്ധിക്കും വിശ്വസിക്കാം. അങ്ങനെ പരമാണുക്കളാൽ നിർമ്മിതമായ ഭൂമി, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്യുഗ്രമായ ചൂടിനാൽ കത്തി അഴിയുന്നവയാണ്, ഇവയെല്ലാം സ്പ്ലിറ്റ് ചെയ്യുന്നവയാണ്, ഇതിൽ നിലനിൽപ്പുണ്ടാകത്തില്ല. ദൈവവചനമാണ് സത്യം. നമ്മളൊരു ഭാഗഭാഗം എടുത്ത് വിശദീകരിക്കുക. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം നിത്യമല്ല, നിലനിൽക്കുന്നതല്ല. യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളിലോട്ട് ഞാൻ വരട്ടെ. ലൂക്കോസ് സുവിശേഷം 21:25-26 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാട്ട്. തിരുവായ്മൊഴി ഞരുളി ക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ എടുക്കട്ടെ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും, മാറ്റങ്ങളും ഉണ്ടാകും. പിന്നെ കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികള് നിരാശരായി പരിഭ്രാന്തരായി അവർക്കുണ്ടാകും. ഉണ്ടാകും. പിന്നെ ആകാശത്തിന്റെ ശക്തികൾ, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തോ ഭവിക്കാൻ പോവുകയാണെന്ന് പേടിച്ചും നോക്കിപ്പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവനെന്ന സ്ഥാനത്ത് ഹാർട്ട് ഫെയിൽ ആകുന്നു. ഇത് കാണുമ്പോഴേ ഹാർട്ട് ബീറ്റ് ഒക്കെ നിലയ്ക്കും, കേട്ടിട്ടാകാൻ തുടങ്ങും. പിന്നല്ലേ കാണുമ്പോഴത്തേക്ക് അല്ലേ ഇപ്പോഴത്തെ സ്ഥിതി, ഈ ഇരിക്കുന്ന മനസ്സുകളിലൊക്കെ ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആകുകയാണെങ്കിൽ നമ്മുടെ സമ്പാദ്യം ഡിപ്പോസിറ്റ് ദേവസ്ഥയ്ക്ക് നല്ല വീട് ചുറ്റുപാടെയൊക്കെ പോവല്ലോ. ഇതൊന്നും സ്ഥിരമല്ല കുഞ്ഞെ, വല്ലതും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എവിടെ കാണും കുഞ്ഞെ? ഇതെല്ലാം നശിക്കുന്നതാണ്. നശിക്കാത്തൊരു സമ്പാദ്യം നമുക്ക് സ്വർഗത്തിലുണ്ടാകട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവ് പഠിപ്പിച്ചു, ആകാശത്തിന്റെ ശക്തി ഇളകിപ്പോകുന്നത് കൊണ്ട് ഭൂമിക്ക് നിലനിൽപ്പാൻ കഴിയത്തില്ല. എന്തോന്ന് മനസ്സിലായോ? നമ്മുടെ മനുഷ്യവാസത്തിന്റെ നിലനിൽപ്പിന് ദൈവം വെച്ചതാണ്. 23 ഡിഗ്രിക്ക് ചരിഞ്ഞു നിൽക്കുന്ന ഭൂമിക്ക് ദൈവം ഒരു കുട പിടിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഓസോൺ ലെയർ. മറ്റു ഗോളങ്ങളിൽ നിന്ന് അൾട്രാവയലറ്റ് തുടങ്ങിയ മാരകരശ്മികൾ ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ മേൽ പതിച്ച് മരണവും ജീവഹാനിയും സംഭവിക്കാതിരിക്കുവാൻ ദൈവം ഭൂമിക്ക് ദാനം ചെയ്ത കുടയാണ് ഓസോൺ ലെയർ. എന്നാൽ ഞാൻ ചില പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്, അമേരിക്കയോളം വലിപ്പത്തിൽ ഓസോൺ ലെയറിന് കേടുപറ്റി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലയാള പത്രങ്ങളിൽ ഉണ്ടായിരുന്നൊരു വാർത്ത ഞാൻ പറയാം. അൾട്രാവയലറ്റിന്റെ ആക്രമണം അതിരൂക്ഷമായ നിലയിൽ നമ്മുടെ ഇടയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടൊക്കെ കുറച്ചുകൂടി എളുപ്പം. ഇപ്പൊ അവിടെ തുടങ്ങിയെങ്കിൽ പിന്നത്തെ കാര്യം പറയണോ? അൾട്രാവയലറ്റ് എന്ന ദൈവം മനുഷ്യന്റെ ജീവരക്ഷയ്ക്ക് തന്നിരിക്കുന്ന സുരക്ഷിത മാർഗങ്ങളിൽ അതെ ഈ ചരിഞ്ഞു നിൽക്കുന്ന ഭൂമിയുടെ നിലനിൽപ്പിന്, അതെ മറ്റ് ഗോളങ്ങളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് തുടങ്ങിയതായ മാരകരശ്മികൾ ഭൂമിയിൽ പതിച്ചു മനുഷ്യന് ദോഷം വരാതിരിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന സംവിധാനത്തിന്റെ മറയെല്ലാം മാറ്റി. ആകാശം പുസ്തകങ്ങൾ പോലെ മാറിപ്പോയെന്ന് പറഞ്ഞാൽ ഈ സംരക്ഷണ ലയൻ മുഴുവൻ അഥവാ മേഖലകളെയും മാറ്റിക്കളയും. പിന്നെ ഭൂമിക്ക് നിൽക്കാൻ കഴിയത്തില്ല ഇവിടെ. അത് മാറ്റിയാൽ പിന്നെ നമ്മുടെ സ്ഥിതി എന്താകും?
നിങ്ങളെ വിഷമിപ്പിക്കാൻ ഇതൊക്കെ ഉണ്ടെന്നൊന്ന് വിശ്വസിച്ച് സ്വതന്ത്രം വിലച്ചാതി ഇവിടെ നിന്ന് മാറാനുള്ള കളം ഒരുങ്ങാനായി ഇതിനെ അധികം ആശ്രയിക്കരുത്. നിങ്ങളോട് യഥാർത്ഥമായി പറയുന്നതിന്റെ ഉദ്ദേശം നാ ഇവിടുത്തുകാരല്ല. ഇവിടെ നിലനിൽക്കുന്ന ഒന്നും നമുക്കില്ല. അത് ഓർത്താൽ അങ്ങോട്ടൊന്ന് പോകാനുള്ള വാഞ്ച കൂടുകയല്ലേ. വിഷയമായിട്ട് 16 അധ്യായം വെളിപ്പാട് ദിവസത്തിന്റെ 3 വാക്യം ഒന്ന് എടുത്താട്ട്. രണ്ടാമൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു, അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയി തീർന്നു. പിന്നെ സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. ഈ സമുദ്രത്തിൽ ക്രോധകലശം ഒഴിച്ചു. ഇപ്പൊ നിങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നത് എനിക്ക് തോന്നി ഇപ്പൊ കൽപ്പരാജ്യങ്ങളൊക്കെ അധികവും സമുദ്രജലം ശുദ്ധീകരിച്ച് കൊണ്ടുവന്ന് കുടിക്കുക. ഒരു ദിവസം അതങ്ങ് നിൽക്കും. അതെന്താ ഇത് വായിച്ച കേട്ടോ? സമുദ്രജലം എങ്ങനെയായിരുന്നു എഴുതിയേക്കുന്നേ? ചത്തവന്റെ രക്തം പോലെ. മത്സ്യങ്ങൾ ആകച്ചാലും പിന്നെ ഒരു ജീവജന്തുക്കളും സമുദ്രത്തിൽ ജീവിക്കത്തില്ല. മീഞ്ചത്തേരെ പോക്ക് നീക്കും, കപ്പയും മത്തിയും കൂട്ടി ഒരു നേരം തിന്നാൻ വയ്യാതെ വരും, ഇല്ലാതെ വരും. തെങ്ങും തോട്ടവും റബ്ബറും ആകെ കത്തിപ്പോകും. ഭൂമിയുടെ നിലവാരം അതീവ ഗുരുതരമാണ്. ഇനി അതിന്റെ 8 വാക്യം ഒന്ന് വായിച്ച് താഴോട്ട്. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം മനുഷ്യൻ അത്യുഷ്ണത്താൽ ചത്തുപോയെന്നല്ല വെന്തുപോയെന്നു. എങ്ങനെയോ ആകാശത്തിന്റെ മറ എടുത്തു കഴിഞ്ഞു. പിന്നത്തെ സൂര്യരശ്മികളും സൂര്യതാപവും അതിരൂക്ഷമാണ്. തീ കൊണ്ട് മനുഷ്യനെ ചുട്ടുകളയത്തക്ക ചൂടാണ് ഈ സൂര്യൻ നിങ്ങോട്ട് വരുന്നത്. വട്ടയപ്പം പുഴുങ്ങി വെച്ച പോലെ ഇരിക്കും നമ്മുടെ ശരീരം. വട്ടയപ്പം പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും ഇവരെല്ലേ. അപ്പോഴേ വട്ടയപ്പത്തിന്റെ അകത്തോട്ട് കൈയിട്ട് കുത്തിയ അത് കുഴിഞ്ഞു മാറുകയില്ലേ? ചത്തുപോയെന്നല്ല വെന്തുപോയെന്ന് എഴുതിയിരിക്കുന്നു. ജീവനോടെ ഇരിക്കുന്ന മനുഷ്യനെ ചുടുവാനും കത്തിക്കാനും ഇല്ലായ്മ ചെയ്യാനും ഒക്കെ തമ്പുരാന്റെ തന്ത്രങ്ങളും വിദ്യകളും ആയുധങ്ങളും അതിശക്തമാണ്. പ്രകൃതിയിലത് ആഞ്ഞടിക്കും. സൂര്യചന്ദ്രന്മാരും വ്യതിയാനങ്ങൾ വരും. മനുഷ്യ ജീവിതം ദുസ്സഹമാകും. എന്നാൽ ആകാശവും ഭൂമി മാറിപ്പോകും. ദൈവവചനം നിലനിൽക്കുന്നത് സത്യങ്ങൾ ഒരിക്കലും വിസ്മരിപ്പാനാവതല്ല എന്ന കാര്യം ഒന്നുകൂടെ ഓർത്തോ. അവിടെ കൊണ്ട് മനസ്സ് മനസ്സിലായല്ലോ. ഇതിനെല്ലാം മാറ്റമുള്ളതാണ് സംഗതികൾ അതീവ ഗുരുതരമായ സ്ഥിതി. 14 അധ്യായത്തിന്റെ 21 വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇവിടെ താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്യുന്നു. തോട്ടിലും കാട്ടിലും അല്ല പെയ്തത്, ഉച്ചിക്കിടിക്കുന്നു. എന്റെ കുറ്റമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇതല്ല സ്ഥലം. ഇവിടെ അരിഞ്ച തോകയിലെ ശമ്പളം എല്ലാം കൂടെ കൂടി ചില ആയുസ് കൊണ്ട് കാശ് ഉണ്ടാക്കുകയും നാട്ടിൽ ചെന്ന് വലിയ സിംഹാസനമൊക്കെ ഇട്ട് വാഴാമെന്ന് വലിയ കുഴപ്പം വരികയില്ല. സ്ഥിതിഗതികൾ ആറും പക്ഷട കാശുണ്ടെങ്കിൽ കൊണ്ടിടാൻ മുഖത്തിൽ ഇട്ടാൽ മുഖത്തിൽ. ഇതുപോലൊരു കാലം ഉണ്ടായിട്ടുണ്ട്. എടുക്കുന്നതിന് കണക്ക് കൊടുക്കണം, ഇടുന്നതിന് കണക്ക് കൊടുക്കണം. പിന്നെ ആകപ്പാടി ഒന്നും പറയണ്ട, പെണ്ണിനെ കെട്ടിക്കാൻ കല്യാണം ഉറച്ചേച്ച് ഒരുത്തൻ ചെന്ന് കാശി ചോദിച്ചപ്പോൾ പറ്റിയിരുന്നു. പുള്ളി പോയി ആത്മഹത്യ. ആണുങ്ങളോട് വാക്ക് പറഞ്ഞു. ഒരുത്തൻ എന്നോട് പറഞ്ഞു അതിലുമില്ലായി വെച്ച് ഞങ്ങളല്ല 5-6 പേര് ഇരിക്കുക. ചെറുക്കൻ 25 ലക്ഷം രൂപ ശ്രീധരൻ കിട്ടി. എന്നാ അതുകൊണ്ട് ബാങ്കിൽ ഇടാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോ അവര് പറയും എടുക്കുകയാണ്. ഇതിനെല്ലാം കണക്ക് കാണിക്കണം ഞങ്ങൾക്ക് പോയി. ഇത് ഉച്ചക്ക 25 ലക്ഷം രൂപ ഒപ്പത്തിന്റെ നോക്കും. അവൻ പറഞ്ഞു ഇത് വീട്ടിൽ കൊണ്ടു വെച്ചിരിക്കുക, എപ്പോഴാ ജീവൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഗവൺമെന്റ് വന്നാൽ ഒരുപിടുത്തം, കള്ളം വന്നാൽ ഒരുപിടുത്തം. എവിടെ കൂടെ പോകുന്നേ? കാശുണ്ട്, ഇടാൻ പയ്യ. നിങ്ങൾ നല്ലതൊക്കെ കൊണ്ടൊക്കെ വരാൻ കഴിവുള്ള ഒരു ഇതിനകത്തിരിപ്പോ. പക്ഷെ കുഞ്ഞുങ്ങളെ അതൊന്നും സ്ഥിരമല്ല. ഇടാനൊക്കത്തില്ല, ഇട്ടാൽ എടുക്കാനും ഒക്കത്തില്ല. അത് പരുത്തി വന്നു കിടക്കും. വിഷമമല്ലോ,
ഇതൊക്കെ കാലം നോക്കി എത്ര വേഗത്തിലാ ഇതൊക്കെ ഈ ചേഞ്ചു. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചല്ലോ, മനസ്സിലാകുമെന്ന് കരുതുകയാണ്. ഇവയ്ക്കൊക്കെ ആകാശത്തിന് ഭൂമിക്ക് കടലിലും കരയിലും ഒക്കെ ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും. യേശുക്രിസ്തുവിനെ പഠിപ്പിക്കൽ, പ്രമാണികന്മാരെ പഠിപ്പിക്കൽ, അപ്പോസ്തലന്മാരെ പഠിപ്പിക്കൽ എല്ലാം കൂടി ഒത്ത വരുന്നത് സംഗതികൾ അതിഗുരുതരമായ അവസ്ഥയിലൂടെ നീങ്ങുന്നു. ഈ കാണുന്ന നീയിൽ അവസാനം അടുത്തിരിക്കുന്നു. എന്നാൽ ദൈവമക്കൾക്ക് ഒരു നിത്യഭവനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അത് കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ദൈവ വചനത്തിന് മാറ്റമില്ല എന്നതാണ് ഞാൻ ഉറപ്പിച്ച് പിന്നെയും പിന്നെയും പറയുന്ന കാര്യം. ഇനിയും ഈ ലോകം ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എന്തൊക്കെയാണ് ഇതിന്റെ സമാപനത്തിൽ എല്ലാം നടക്കുന്നില്ലേ? ഞാൻ ഇപ്പഴാ വാച്ച്, എന്റെ വാച്ചിന്റെ ഓട്ടോ മിക്കവാറും സമയം നിലയ്ക്കാറായിരിക്കും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളും പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഒന്നും സമയമായി അടുത്ത ടോപ്പിക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അടുത്ത ടോപ്പിക്ക് അതിനേക്കാൾ വലുത്, യുഗം എങ്ങനെ അവസാനിക്കുന്നു, ഇവിടെ നടക്കാൻ മധ്യപൂർവദേശത്ത് നടക്കാൻ പോകുന്ന ഭയാനകമായ അന്തിക്രിസ്തുവും ക്രിസ്തുവുമായിട്ടുള്ള പരമഗതോന് യുദ്ധവും അനന്തര കാര്യപരിപാടികളും യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള ഓത്തപ്രത്യക്ഷതയും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തെടുക്കാൻ പോകുമായിരുന്നു. പക്ഷെ എന്റെ കുറ്റമല്ല, 9:30 യോഗം നിൽക്കേണ്ടത് ആവശ്യം. നിങ്ങൾക്ക് നാളെ ഏതെല്ലാം ആരാധനകളിൽ പോകേണ്ടി വരാണ്, കുഞ്ഞുങ്ങളുടെയും എല്ലാം ഉണ്ട് ഞങ്ങൾക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇത് സമാപിക്കാം. ഇന്ന് രാത്രി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ബാലിസിന്റെ സഹോദരങ്ങളെ, ഇതെല്ലാം അഴിഞ്ഞു പോകേണ്ടതാണ്, ഇതെല്ലാം മാറിപ്പോകേണ്ടതാണ്, ഇതെല്ലാം തീക്കുള്ളതാണ്. നമുക്കൊരു ഭവനം സ്വർഗത്തിലുണ്ട്. സൗഭാഗ്യങ്ങളുടെ കലവറ സ്വർഗത്തിലാണ്. ആകയാൽ ഈ കാണുന്നതെല്ലാം നശിക്കുമ്പോൾ നശിക്കാത്തൊരു നഗരം നമുക്കൊരുങ്ങി. ദൈവത്തിന് സ്തോത്രം. അവനവർക്കായ ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. ഇന്ന് രാത്രി കാലം സഹോദരൻ രക്ഷാനിർണയം പ്രാപിച്ച് പ്രസാവിന് വരെ കാത്തിരിക്കുന്ന ദൈവമക്കൾ അവിടെ ഇരുന്ന കരമുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? നമ്മുടെ ദേശം ഇവിടെയല്ല, എന്റെ ദേശം ഇവിടെയല്ല, ഞാനിവിടെ അന്യനും പരദേശിയുമാണ്. എന്നാൽ നിലനിൽക്കുന്ന ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ ദൈവിക പ്രത്യാശയിൽ നിലനിൽക്കുകയും നമ്മുടെ ജീവിതം അതിനായി സമർപ്പിക്കുകയും കർത്താവിന്റെ മനവിൽ വേണ്ടി വിശുദ്ധിയോട് നിഷ്കളങ്കത്തിൽ ഉപദേശത്തോടും സത്യത്തോടും ഒരുങ്ങുകയും ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിച്ച് മുന്നേറുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന ആ പ്രത്യാശയുടെ പ്രബോധനങ്ങൾ കൊണ്ട് ഞാൻ ഇന്നത്തേക്കൂടെ അവസാനിപ്പിക്കും. ഒരു രാത്രിയുടെ മാത്രമേ പകലത്തെ മീറ്റിങ്ങും ഒരു രാത്രിയുടെ ഇവിടെ യോഗവും അതേ നമുക്ക് ക്രമീകരിച്ചിട്ടുള്ളൂ. ആ സമാപനം ഏറ്റവും നന്നായി ദൈവിക വിശുദ്ധിയിലും ഭക്തിയിലും നർത്താവിൽ വളരെ മുന്നേറി പോകുവാൻ ദൈവം നമുക്ക് സഹായിക്കേണ്ടതിന് അതേ നിങ്ങൾ പ്രാർത്ഥിക്കുക, എളിയവനെയും ഓർന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ വാക്കുകൾ അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊയർ സന്ദർഭോചിതമായ അനുഗ്രഹിക്കുമായ ഗാനം പാടി ആത്മീയ ആരാധനയ്ക്ക് നമുക്ക് നമ്മെ തന്നെ ഒരുക്കിയെടുക്കും. നാളത്തെ മീറ്റിംഗ് 6:30 വൈകിട്ട് 6:30 മഹായോഗം ആരംഭിക്കുന്നതായിരിക്കും. 7:00 മെസ്സേജും ആരംഭിക്കും. അവിടെ എല്ലാവരും 6:30 കടന്നുവരണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യാശയുള്ള ഒരു ഗാനം പാടി കത്താളം ഒരുമിച്ച് മഹത്വപ്പെടുത്താം.
അവസാനം സമീപിച്ചിരിക്കുന്നു. പ്രിയന്റെ വരവിന് സമയമായിരിക്കും. നമുക്കൊരുങ്ങ കെടുവന്ന് സമർപ്പിക്കാം. ഹരിദാസൻ പക്ഷെ കെ എം സംഘടന പ്രാർത്ഥിച്ച് ആശ്വാസത്തോടെ അവസാനിപ്പിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല രാത്രിയിൽ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിപ്പാൻ പരിശുദ്ധ പിതാവേ അവിടുന്ന് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ വിലപ്പെട്ട ദാസരെ ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ നടുവിൽ ഐശ്വര്യമായി ഉപയോഗിച്ചതിനായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വചനത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളുടെ കർത്താവിന്റെ വരവിനായി ഒരിക്കൽ കൂടെ അങ്ങയുടെ ജനത്തെ ഒരുക്കിയെടുക്കത്തക്ക വേണമുള്ള ദൈവവചനം രാത്രിയിലും ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. മനുഷ്യ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന ദൈവത്തിന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, ശക്തീകരിക്കുന്ന വചനം, ഞങ്ങളുടെ കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കിയെടുക്കുന്ന വചനം ഈ രാത്രിയും കേൾക്കുവാനിടയായതിനായി സ്തോത്രം. അങ്ങ് വാതിൽക്കലായിരിക്കാൽ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ഈ രാത്രി സമാധാനത്തോടെ ഞങ്ങളെ അയക്കണം. വചനം പറഞ്ഞ ഞങ്ങളുടെ ദാസന് ശാരീരികമായി ബലവും സൗഖ്യവും കർത്താവ് നൽകി അടുത്ത രാത്രിയിലും വചനം പറയുവാൻ ബലപ്പെടുത്തണം. യേശു കർത്താവ് മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശു കർത്താവിന്റെ കൃപ പിതാവാം ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായും ഇപ്പോഴും കർത്താവിന്റെ മേഘത്തിലുള്ള പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുമാറാകട്ടെ. കരങ്ങളിൽ വരുത്തി കർത്താവിനെ സ്തുതിക്കാം. സംസാരിച്ച കർത്താവിന്റെ ദാസനും കൂടി വന്ന എല്ലാ ദിവസങ്ങൾക്കും ദിവസപ്പെടും നന്ദി പ്രത്യേകം അറിയിക്കുന്നു. നാളെ രാവിലെ 8:30 സഭായോഗം ആരംഭിക്കും. രാവിലത്തെ സെഷനിലും വൈകിട്ടത്തെ സെഷനിലും കർത്താവിന്റെ ദാസനായിരിക്കും ദൈവം സംസാരിക്കുന്നത്. എല്ലാവരും സഹോദരൻ കടന്നു വരിക. കർത്താവ് നമ്മെ എല്ലാം സമൃദ്ധമായി